السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم کرم کی تجلی دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینہ کی گلی ہو اور یادِ مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو. زمین و زمان تمہارے لئے مکین و مکان تمہارے لئے
चुनी नो चुना तुम्हारे लिए बने दो जहां तुम्हारे लिए। सर्वादरणीय राजा ഹംസ തങ്ങൾ ഉൾപ്പെടെയുള്ള സാധാതുക്കൾ, വേദിയിലുള്ള പ്രഗത്ഭരായ നമ്മുടെ നേതൃത്വമായ ആദരണീയരായ കങ്കനാടി ഉസ്താദ്, കന്യാണ ഉസ്താദ്, ഹംസ മദനി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആലിമ്യങ്ങൾ, വേദിയിലുള്ള നേതാക്കൾ, ഉമറാക്കൾ, നാട്ടിലെ പ്രഗത്ഭരായ, പരിസരങ്ങളിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഈ സദസ് ധന്യമാക്കി തന്നിട്ടുള്ള നല്ലവരായ കാരണവന്മാർ, യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ മുഹബ്ബീങ്ങൾ, ഈ പ്രദേശത്ത് വളരെയധികം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് വൈ എസ് സുന്നി യുവജന സംഘം, അതിൻ്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. ഒരു നീണ്ട പ്രഭാഷണത്തിന് ഇപ്പോൾ ഇവിടെ നേരം ഇല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ സംസാരം നടത്തും. ഈ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം ആത്മീയ നേതൃത്വങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വം ഷെയ്ഖുന സൈനുൽ ഉലമ ഉസ്താദവരുകൾ, അള്ളാഹു ഉസ്താദവരുകൾ ഉൾപ്പെടെയുള്ള ഈ വേദിയിലെയും നമ്മുടെ മറ്റു എല്ലാ സാദാത്തുക്കൾ ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഉസ്താദ് പോകുന്നതിൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞു, എനിക്ക് കഴിയില്ല, ഞാൻ പോവാണ്, നിങ്ങൾ നല്ല ഉഷാറായിട്ട് സംസാരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഉസ്താദ് അവരുകൾ ഇവിടുന്ന് പോയത്. അള്ളാഹു തആല നമ്മുടെ എല്ലാ നേതാക്കൾക്കും അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. ഒരുപാട് പരിപാടികൾക്ക് നമ്മുടെ ഹംസ മദനി ഉസ്താദ് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്ക് നല്ലവണ്ണം പരിചയമുള്ള ഉസ്താദാണ്. വിളിച്ചെങ്കിലും വരാൻ കഴിഞ്ഞില്ല, ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. ഏതായാലും ഒരു നല്ല സമയത്താണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ പരിപാടി ഈ നാട്ടിലെ എല്ലാ സത്യവിശ്വാസികൾക്കും ഉപകരിക്കുന്ന പരിപാടിയായി അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അള്ളാഹു തആല ബഹുമാനിച്ച പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒരു മാസം റജബ് മാസം. ആ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ യുദ്ധം പോലും നിഷിദ്ധമാക്കപ്പെട്ട നാലു മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ
റജബ് മാസം കഴിഞ്ഞാൽ പിന്നെ ഷഅബാൻ മാസം. ഷഅബാൻ മാസം കഴിഞ്ഞാൽ പിന്നെ റമളാൻ മാസം. അല്ലാഹു തആല ചില പ്രത്യേകമായ മാസങ്ങളെ മറ്റു ചില മാസങ്ങളെക്കാളും മഹത്വം കൽപ്പിക്കുകയും വിലകൽപ്പിക്കുകയും ചെയ്യാറുള്ളത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. മഹത്വമുള്ള സമയങ്ങളെ കണ്ടെത്തുകയും മഹത്വമേറിയ സ്ഥലങ്ങളെ കണ്ടെത്തുകയും ആ സമയങ്ങളിലും ആ സ്ഥലങ്ങളിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അബൂബക്കറുൽ വറാഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പഠിപ്പിച്ചത് കാണാം, റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് കൃഷി ചെയ്യേണ്ടുന്ന മാസം ആണ്. ആ റജബ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഷഅബാൻ മാസം റജബിൽ ചെയ്ത കൃഷിയെ ഒന്ന് നനയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള മാസം ആണ്. ആ ഷഅബാൻ കഴിഞ്ഞാൽ ഉള്ള റമളാനോ റജബിൽ കൃഷി ചെയ്യുകയും ഷഅബാനിൽ വെള്ളം കൊണ്ട് നനച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്ത ആ കൃഷിയെ കൊയ്തെടുക്കുന്ന മാസമാണ് റമളാൻ. അപ്പൊ റമളാനിലെ കൃഷികളെ കൊയ്തെടുക്കണമെങ്കിൽ അതിന് റമളാനിൽ ഒരുങ്ങിയാൽ പോരാ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് റജബ് മുതൽക്ക് തന്നെ ഒരുങ്ങണം. അപ്പൊ റജബിൽ കൃഷി ചെയ്യണം, ഷഅബാനിൽ ആ ചെയ്ത കൃഷിയെ നനയ്ക്കണം, റമളാനിൽ ചെയ്ത കൃഷിയെ റമളാനിൽ കൊയ്തെടുക്കണം. ഇതുപോലെ തന്നെ മഹാനവരുകൾ വീണ്ടും പറഞ്ഞു, റജബ് എന്ന് പറഞ്ഞാൽ അത് കാറ്റാണ്, ഷഅബാൻ എന്ന് പറഞ്ഞാൽ അത് മേഘമാണ്, മഴക്കാറാണ്, മഴക്കാർ മോടം. റമളാനോ? റമളാൻ നല്ല മഴയാണ്. അപ്പൊ റമളാനിൽ മഴ ഉണ്ടാകണം എങ്കിൽ ഏത് മഴ? ഈ യഥാർത്ഥത്തിലുള്ള മഴയല്ല, മറിച്ച് ആലങ്കാരികമായ പ്രയോഗമാണ്. ആ റമളാനിലെ ബർക്കത്ത് നമുക്ക് കിട്ടണം എങ്കിൽ അതിനു മുമ്പ് മേഘം ഉണ്ടാകണം. അത് ഷഅബാനിലാണ്. മേഘം മോടം ഉണ്ടാകുന്നതിന് മുമ്പ് നല്ല കാറ്റ് വേണം. ആ കാറ്റ് റജബിലാണ്. അപ്പൊ റമളാനിനേക്കാളും ഷഅബാനിനേക്കാളും ആത്മീയത തുടങ്ങേണ്ടത്, ആത്മീയ ചൈതന്യം തുടക്കം കുറിക്കേണ്ടത് റജബിലാണ്. അൽഹംദുലില്ലാ, മിത്തൂർ ഈ നാട്ടിൽ SOS ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സമയത്താണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് മഹത്വമുള്ള സമയങ്ങളെയും സ്ഥലങ്ങളെയും പ്രത്യേകം കണ്ടെത്തി മനുഷ്യൻ നന്നാകാൻ വേണ്ടി ശ്രമിക്കണം. അതിനാണ് അല്ലാഹു തആല പ്രത്യേകമായ സമയങ്ങളെയും സ്ഥലങ്ങളെയും നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ രൂപത്തിൽ മനുഷ്യൻ ധാരാളം അല്ലാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് മനുഷ്യന്റെ പരലോകത്ത് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളത്. നിങ്ങൾ നോക്കണം, അതിന് നമ്മൾ എന്ത് വേണം ചെയ്യാൻ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം. പരിശുദ്ധ ഖുർആൻ ജനങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് എൻട്രി ആകണം, ഇസ്ലാമിൽ പ്രവേശിക്കണം. ഇസ്ലാമിലെ ചില നിയമങ്ങളെ സ്വീകരിക്കുകയും വേറെ ചില നിയമങ്ങളെ കൈവിടുകയും അവഗണിക്കുകയും ചെയ്യുക അത് പാടില്ല. ഇസ്ലാം അത് സമ്പൂർണ്ണ മതമാണ്.
ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ പകർത്തി എടുക്കേണ്ടുന്ന ആശയങ്ങൾ ഉള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കണം. എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിൽ നിയമം ഉണ്ട്. ആ ഇസ്ലാമിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർ ആകണം. അതിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് നമ്മുടെ ഈമാൻ നന്നാക്കിയെടുക്കലാണ്. നമ്മുടെ അഖീദ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകലാണ്. ആ വിശ്വാസം ഏതാണ്? ജനങ്ങൾ ഈമാനുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒന്ന് ഈമാൻ വേണം, രണ്ട് സൽക്കർമ്മങ്ങൾ വേണം. ആ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു തആല സ്വീകാര്യത നൽകണമെങ്കിൽ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തണം, ഉറച്ച വിശ്വാസം വേണം. ആ ഉറച്ച വിശ്വാസം ഏതാണ്? അത് ഖുർആൻ പറഞ്ഞു തന്ന വിശ്വാസമാണ്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം ആണ്. പക്ഷേ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസമാണെന്ന് അറിയൽ എങ്ങനെയാണ്? അത് അറിയുന്ന വഴിയാണ് നോട്ടീസിൽ കാണുന്നത്, സജ്ജനങ്ങളുടെ പാത. മഹാന്മാര് ഏത് റൂട്ടിൽ സഞ്ചരിച്ചോ ആ റൂട്ട് ഖുർആനിന്റെ റൂട്ടാണ്, ആ റൂട്ട് ഹദീസിന്റെ റൂട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പാത, ഒരു വഴി, ആ വഴി ഖുർആനിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കൽ എങ്ങനെ ചെറുപ്പക്കാരാ? സുന്നത്തിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കൽ എങ്ങനെ? ആ റൂട്ടിലൂടെ മഹാന്മാർ സഞ്ചരിക്കുന്നുണ്ടോ? എന്നാൽ അതാണ് ഖുർആനിന്റെ വഴി. അപ്പൊ സജ്ജനങ്ങളുടെ പാതയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തിക്കുന്ന പാത. അതുകൊണ്ടല്ലേ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരായിക്കൂടാ. ബോഡിയെക്കാളും പ്രാധാന്യം ഇഞ്ചിനാണ്. ഇഞ്ചിന് കേടായി പോയാലോ ബോഡിക്ക് എത്ര തിളക്കമുണ്ടായിട്ടും കാര്യം ഇല്ല. മനുഷ്യനെ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, ആ മനുഷ്യന്റെ കൈയിനേക്കാളും മനുഷ്യന്റെ മുഖത്തേക്കാളും മനുഷ്യന്റെ ശരീരത്തിന്റെ ബാഹ്യ അവയവങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ശോഭിക്കേണ്ടുന്നത് മനുഷ്യന്റെ മനസ്സാണ്. അതുകൊണ്ടല്ലേ വെറുതെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാം പറഞ്ഞത് വെറുതെയാണോ? അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിന്റെ ബാഹ്യ അവയവങ്ങളിലേക്കല്ല നോക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം തീരെ നോക്കൂല എന്നല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളുടെ മനസ്സുകളിലേക്കാണ്, നിങ്ങളെ ഉള്ളിലേക്കാണ്. പുറംഭാഗത്തെക്കാളും ഏറ്റവും സംസ്കരിച്ചെടുക്കേണ്ടത് ഉൾഭാഗമാണ്. അതിന്റെ മറ്റൊരു ഭാഷയാണ് ഞാൻ നേരത്തെ പ്രയോഗിച്ചത്. ബോഡിയെക്കാളും വളരെ കൂടുതലും തിളങ്ങേണ്ടുന്നത് ഉമ്മമാരെ സഹോദരിമാരെ, ആ ബോഡിയുടെ ഉള്ളിലുള്ള ഇഞ്ചിനാണ്. അതേസമയം ബോഡിക്ക് നല്ല തിളക്കമുണ്ട്, ബോഡിയെ പോളിഷ് ചെയ്തിട്ട് നല്ല തിളക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ബോഡി എവിടെയാണോ കിടക്കുന്നത്? ഇഞ്ചിനിലാണ്. ആ ഇഞ്ചിന് കേടായി പോയാലോ ബോഡിക്കുള്ള പോളീഷ് ചെയ്തതുകൊണ്ടോ ആ ബോഡിയുടെ ഷൈനിങ് കൊണ്ടോ ആ ബോഡിയുടെ തിളക്കം കൊണ്ടോ ഒരു ഫലവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന വിഷയം ആണത്. നമ്മുടെ ഉള്ളിനെ നന്നാക്കിയെടുക്കണം, നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കണം, എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കണം. അതിലേറ്റവും പ്രധാനം അഖീദ.
അബ ഇസ്ലാം ഇനി നമ്മൾ ഖുർആനിലേക്ക് നോക്കിയിട്ട് ഒരു ആശയം കണ്ടെത്തേണ്ടുന്നില്ല എല്ലാം മഹാന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ എത്ര പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഓ സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം ഒന്നേയുള്ളൂ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുള്ള ഏതെല്ലാം ആശയങ്ങളുണ്ടോ അത് ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയങ്ങൾ അല്ല നിങ്ങൾ നോക്ക് ഒരു മനുഷ്യന് രോഗം വന്നു ആ രോഗം വന്നപ്പോൾ ആ മനുഷ്യൻ വൈദ്യനെ സമീപിച്ചു ഡോക്ടർ അയാൾക്ക് ഒരു ആയുർവേദ മരുന്ന് എഴുതി കൊടുത്തു നിങ്ങൾ ഇന്നാലിന്നൊരു അരിഷ്ട കഴിക്കണം ആ അരിഷ്ട ആയുർവേദ ശാലയിൽ ലഭ്യമാണ് അങ്ങനെ ഈ രോഗി ഈ വൈദ്യൻ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പറയാണ് വിശിഷ്യ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാണ് നമ്മൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരാശയം കേൾക്കുമ്പോഴേക്ക് നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടവർ അല്ല ഞാൻ അതിനു വേണ്ടി സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം പറയാണ് അങ്ങനെ ഈ വൈദ്യൻ എഴുതി കൊടുത്ത കടലാസിലെ മരുന്ന് ആ കടലാസുമായി ഈ രോഗി അതാ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി അവിടെ ആ മെഡിക്കൽ ഷോപ്പുകാരന്റെ കയ്യിൽ കൊടുത്തു ഈ മരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ മെഡിക്കൽ ഷോപ്പിൽ എല്ലാ അരിഷ്ടവും അവിടെ നേരത്തെ തന്നെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് ആള് വന്ന് ആവശ്യപ്പെട്ടാലും ആ കുപ്പി എന്ന് എടുത്തു കൊടുക്കലാണ് പതിവ് പതിവ് പോലെ ഇവനും അതുപോലെ ആവശ്യമുള്ള ഒരു അരിഷ്ടയുടെ ബോട്ടിൽ എടുത്തു കൊടുത്തു ആ ബോട്ടിൽ എടുത്തു കൊടുത്തപ്പോ ഇവൻ പറയാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച അരിഷ്ടം വേണ്ട ഞാൻ ഉണ്ടാക്കാം ഇവൻ പിന്നെന്തിനാണ് മെഡിക്കലിൽ പോകേണ്ടുന്ന ആവശ്യം എല്ലാവർക്കും കൊടുക്കുന്ന മരുന്നാണ് അത് ഇവനും കൊടുത്തു അപ്പൊ ഇവൻ പറയാണ് എനിക്കത് വേണ്ട പിന്നെ ഈ അരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചേർക്കണമെന്ന് നിങ്ങൾ പറഞ്ഞെന്നാ മതി ആ സാധനങ്ങൾ നിങ്ങൾ തന്നാ മതി ഞാൻ അരിഷ്ടം ഉണ്ടാക്കാം എന്ന് ഇവൻ പറഞ്ഞാൽ സാമാന്യ ഭാഷയിൽ ഭക്ഷണം കഴിക്കുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഇവനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇവനൊരു ബുദ്ധിയുള്ളവൻ ആണെന്നാണോ അതല്ല ബുദ്ധി കുറഞ്ഞവൻ ആണെന്നാണോ അത് പറയേണ്ടുന്നതില്ലല്ലോ ഇവനെ കുറിച്ച് ബുദ്ധി കുറഞ്ഞവൻ എന്നല്ലേ പറയുക ഇതുപോലെ ചില ആളുകൾ പറയാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചതൊന്നും നമുക്ക് വേണ്ട തങ്ങന്മാര് പറയുന്നതൊന്നും നമുക്ക് വേണ്ട ആലിമീങ്ങൾ പറയുന്നതൊന്നും നമുക്ക് വേണ്ട നമ്മൾ ഖുർആനിൽ നിന്ന് നേരിട്ട് കണ്ടെത്തുകയാണ് ഹദീസിൽ നിന്ന് നേരിട്ട് കണ്ട് വിഷയങ്ങൾ ഗ്രഹിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധി കുറവല്ലേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അഖീദ മഹാന്മാരെ കാണിച്ച വഴിയിൽ സഞ്ചരിക്കണം അപ്പൊ നമ്മുടെ യഥാർത്ഥ ആശയത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ആ ഉറച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പതറിക്കൂടാ ഞാൻ ഈ ആശയത്തിൽ ഉറച്ചു നിന്നാൽ അവൻ എന്നെ കുറിച്ച് എന്ത് പറയും ഇവൻ എന്നെ കുറിച്ച് എന്ത് പറയും ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും നമ്മൾ അങ്ങനെ തീരെ പരിഗണിക്കാൻ പാടില്ല നമ്മൾ അത് മുഖവിലക്കെടുക്കാൻ പാടില്ല സുബ്ഹാനല്ലാഹ് ഓ ചെറുപ്പക്കാരെ അങ്ങനെ ആശയങ്ങളിൽ ഉറച്ചു നിന്ന മഹാന്മാരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഉസ്താദേ എനിക്ക് ഈ ആശയത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ആശയുണ്ട് ആഗ്രഹമുണ്ട് പല ചെറുപ്പക്കാരും ഈ വിനീതനോട് തന്നെ പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുകയാണ് എന്താണ് പറയുന്നത് ഈ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹമുണ്ട്
അതേസമയം എനിക്ക് എൻ്റെ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഈ ആശയത്തിൽ ഉറച്ചു നിന്നാൽ നാട്ടുകാർ എന്നെ കുറിച്ച് പലതും പറയും. നമ്മൾ അങ്ങനെ നാട്ടുകാർക്ക് വേണ്ടിയല്ലോ നമ്മൾ മുസ്ലിം ആയത്, നമ്മൾ സുന്നികളായത് നാട്ടുകാർക്ക് വേണ്ടിയല്ല. നമ്മൾ സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോ നമ്മൾ നമ്മളെയാ തിരഞ്ഞെടുക്കേണ്ടത്, മറ്റുള്ളവരെയല്ല. ആ രൂപത്തിൽ ജീവിച്ചവരല്ലേ മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് അവരുടെ സർവസ്വവും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവർ അല്ലേ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, നിങ്ങൾ നോക്കൂ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മിസ്ഹബ് ഇബ്നു ഉമൈയ്യ റളിയല്ലാഹു അൻഹു വലിയ കോടീശ്വരനാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് വലിയ കോടീശ്വരനാണ്. ഇസ്ലാമിലേക്ക് വന്ന തുടക്കത്തിലോ തുടക്കത്തിലും വലിയ കോടീശ്വരനാണ്. പക്ഷേ ആ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എല്ലാ സമ്പത്തും ചെലവഴിച്ചു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അങ്ങനെയല്ലേ ധാരാളം ഉമറാക്കളില്ലേ? ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് മിത്തൂർ. ധാരാളം ആലിമീങ്ങളുടെ മണ്ണാണ് ഈ നാട്, ഒരുപാട് ആലിമീങ്ങളുടെ സ്ഥലമാണ് ഈ നാട്. ഈ നാട്ടുകാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വലിയ ഭാഗ്യക്കാരാണ്, നിങ്ങൾക്ക് നേതൃത്വത്തിനൊരു പേടിയില്ല. ഈ ധാരാളം മഹാൻ ആലിമീങ്ങളുടെ നാടല്ലേ ഈ നാട്. ഈ വേദിയിൽ കാണുന്ന വലിയ വലിയ ഉസ്താദുമാര് അവരൊക്കെ ഈ നാട്ടുകാരല്ലേ? ആ നാട്ടിലെ ആലിമീങ്ങളുടെ നേതൃത്വം ഈ നാടിനില്ലേ? ഇരിക്കട്ടെ. അതുപോലെ ഉമറാക്കളിൽ വലിയ വ്യക്തിത്വമായിരുന്നില്ലേ നമ്മുടെ മർഹൂം ഉസ്മാൻ ഹാജി? മിത്തൂർ എന്ന പേരിലേക്ക് ചേർത്തിയിട്ട് പറയാറില്ലേ? ഇപ്പോഴും പറയുന്നത് മിത്തൂർ ഉസ്മാൻ ഹാജി, മിത്തൂർ ഉസ്മാൻ ഹാജി എന്നല്ലേ? അല്ലാഹു അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാകട്ടെ. ഇതുപോലെ എത്രയോ നല്ല ഉമറാക്കൾ അവരുടെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചില്ലേ? മിസ്ഹബ് ഇബ്നു ഉമൈയ്യ റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, എല്ലാ സമ്പത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കൊടുത്തു, ദീനിന് വേണ്ടി കൊടുത്തു. അവസാനം ഒരിക്കൽ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് ആശയത്തിലാണോ അവിടെ പിന്നെ പതറാൻ പാടില്ല, തളറാൻ പാടില്ല. നമ്മൾ ആരെയും സന്തോഷിപ്പിക്കാൻ പ്രവർത്തിക്കുകയല്ല, ആരെയും വേദനിപ്പിക്കാൻ പ്രവർത്തിക്കുകയല്ല. നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് എല്ലാവരും നല്ലത് പറയണം, അത് ഖിയാമത്ത് നാൾ വരെ നടക്കില്ല. നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാളും നല്ലത് പറയാൻ പാടില്ല, അങ്ങനെയാകാനും പാടില്ല. എല്ലാവരും നല്ലത് പറയണം, അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ചിന്തിച്ചാലും സാരമില്ല, ചിന്തിക്കാൻ പറ്റിയതല്ലേ, പക്ഷെ അത് നടക്കാൻ പോകുന്നതല്ല. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളോ ഒരാളെ ഇരുത്താൻ വേണ്ടിയാകരുത്, ഒരാളെ നിസ്സാരപ്പെടുത്താൻ വേണ്ടിയാകരുത്, മറ്റൊരാളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാകരുത്. മിസ്ഹബ് ഇബ്നു ഉമൈയ്യ റളിയല്ലാഹു അൻഹു, ആ മാനവരുകൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിത്തട്ടിൽ ചൊരിച്ചു. എന്നിട്ടതാ ഒരിക്കൽ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. തങ്ങളെ അടുത്തേക്ക് വരുമ്പോ കീറിയ കുപ്പായം ധരിച്ചിട്ടാണ് വരുന്നത്. ആ കീറിയ കുപ്പായം ധരിച്ച് വരുന്ന രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. എന്തേ കരയാനുള്ള കാരണം? ഇത് ഏത് മിസ്ഹബാണ് വരുന്നത്? സുബ്ഹാനല്ലാഹ്. ഒരു കാലത്ത് മിസ്ഹബ് ഇബ്നു ഉമയ്യ തങ്ങളെ പോലെ അത്രയും വിലപിടിപ്പുള്ള കുപ്പായം ധരിച്ചിരുന്ന വേറെ ഒരാളില്ല.
ആമിസ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു ഇപ്പോ എന്നിലേക്ക് വരുമ്പോൾ തങ്ങൾ ഇങ്ങനെ കാണുകയാണ് കീറിയ കുപ്പായത്തെ അതാ കഷ്ണം വെച്ച് തുന്നിയ കുപ്പായം ധരിച്ച് വരികയാണ് ഇത് കണ്ടപ്പോൾ കരഞ്ഞു പോയി എല്ലാ സമ്പത്തും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തില്ലേ അതുകൊണ്ടല്ലേ മുസ്ലിം ചെറുപ്പക്കാരാ ആമിസ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ജീവിക്കുന്ന കാലമാണ് മഹാനവരുകൾ നോമ്പുകാരനാണ് അതാ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി വിഭവങ്ങൾ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു ആ വിഭവങ്ങൾ മുന്നിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി കൂടെയുള്ളവർ ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാ കരയണത് നോമ്പ് തുറക്കാൻ വേണ്ടി ആവശ്യമുള്ള വിഭവങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതല്ലേ നിങ്ങൾ എന്തിനാ കരയുന്നത് അപ്പൊ പറഞ്ഞു ഓ ഞാനിപ്പോ നോമ്പ് തുറക്കുകയാണ് പക്ഷേ എന്റെ കൂടെ പ്രവർത്തിച്ച എന്റെ സഹപ്രവർത്തകനില്ലേ ഒരു എസ് വൈ എസ് കാരന് ഒരു പ്രയാസമുണ്ടായാൽ മറ്റൊരു എസ് വൈ എസ് കാരന് സന്തോഷം ഇല്ല ഒരു എസ് എസ് എഫ് കാരന് പ്രയാസമുണ്ടായാൽ മറ്റൊരു എസ് എസ് എഫ് കാരന് സന്തോഷം ഇല്ല ഓ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിന് ആ മുസ്ലിം ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവനായാലും അവൻ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന സുന്നിയാണോ അവൻ ആലിമീങ്ങളെ പിന്നിൽ അണിനിരന്നവൻ ആണോ ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന് വിഷമമുണ്ടായാൽ അത് നാട്ടിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും സങ്കടമാണ് ഇത് പഠിപ്പിച്ച മതമല്ലേ സുഹൃത്തുക്കളെ ഇസ്ലാം അതുകൊണ്ടല്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അപ്പോ ഓർത്തത് വഫാത്തായി പോയ മിസ്ഹബ് ഇബ്നു ഉമൈറ തങ്ങളെയാണ് മഹാൻ പറഞ്ഞു ഈ വിഭവങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്റെ കൂട്ടുകാരനായ എനിക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ മിസ്ഹബ് ഇബ്നു ഉമൈറ തങ്ങളെയാണ് കേട്ടോ എന്താ കാരണം കാരണം ബഹുവ ഖൈറും മിന്നി എന്നേക്കാളും എത്രയോ ഖൈറായ വ്യക്തിത്വമാണ് മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങളത് പക്ഷേ ആ മഹാനവരുകൾ വലിയ പണക്കാരനായിരുന്നു സർവസ്വവും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചു ആ ദീനിനു വേണ്ടി ചെലവഴിച്ചപ്പോ അവസാനം വഫാത്തായ സമയത്ത് മഹാനവരുകളെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ലാതായപ്പോ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മയ്യത്തിനെ മൂടാൻ ഉപയോഗിച്ചിരുന്ന ഒരു തുണിക്കഷ്ണം അതും പൂർണ്ണമായിട്ട് ഇല്ലായിരുന്നു തലഭാഗം മറച്ചാൽ കാൽഭാഗം വെളിവാകും കാൽഭാഗം മറച്ചാൽ തലഭാഗം വെളിവാകും ആ രൂപത്തിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നത് എന്റെ മിസ്ഹബ് ഇബ്നു ഉമൈറ തങ്ങളെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് അവരൊരിക്കലും ആശയത്തിൽ പതറിപ്പോയില്ല അവരവരെ ആശയത്തിൽ ഉറച്ചു നിന്നു ഈ സദസ്സിൽ ധാരാളം ഉമ്മമാരുണ്ടെന്നറിയാൻ സാധിച്ചു ഒരുപാട് സഹോദരിമാരുണ്ടെന്ന് അറിയാൻ സാധിച്ചു എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ സഹോദരിമാരോടും ഞാൻ പറയട്ടെ വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ നമ്മെ കൊണ്ട് കഴിയണം ഇന്ന് ബാപ്പാന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഒരുമ്മ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മകൻ വഴിപിടച്ച് പോകുമ്പോഴാണ് മകൻ വഴിപിടിച്ചു പോകുമ്പോൾ ആ മക്കൾ വഴിപിടിച്ചു പോയാൽ അത്രയും വലിയ സങ്കടം പിന്നെ ഉമ്മാക്ക് വേറെ ഇല്ല ബാപ്പാക്ക് വേറെ ഇല്ല ഏത് ഉമ്മയാണ് ആലോചിക്കാത്തത് എന്റെ മകൻ രാത്രി സമയത്ത് നേരത്തെ വീട്ടിലെത്തുന്ന മകനാകണം ബാപ്പാനെയും ഉമ്മാനെയും ബഹുമാനിക്കുന്ന മകൻ ആകണം തങ്ങന്മാരെ ചീത്ത പറയുന്ന മകൻ ആകാൻ പാടില്ല ആലിമീങ്ങളെ ചീത്ത പറയുന്ന മകൻ ആകാൻ പാടില്ല നാട്ടിൽ ഫിത്നയും കുഴപ്പങ്ങളും ഫസാദും ഉണ്ടാക്കുന്ന മകൻ ആകാൻ പാടില്ല
ആ മകനെ കൊണ്ട് ഒരു ദുഷ്പേര് ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകാൻ പാടില്ല, സൽപേർ ഉണ്ടാകണം എന്ന് ചിന്തിക്കാത്ത ഏത് ഉമ്മയാണ് ഏത് ബാപ്പയാണ് ഉള്ളത്? എല്ലാ ഉമ്മമാരും ബാപ്പമാരും അത് ചിന്തിക്കും. അതിന് എന്ത് വേണം ചെയ്യാൻ? ഉമ്മമാരെ, നിങ്ങള് ഈ മകനെ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന് കൊടുക്കുന്ന മുലപ്പാൽ ആ മുലപ്പാൽ വരെ ബർക്കത്തുള്ള മുലപ്പാലായിരിക്കണം. ബർക്കത്തുള്ള മുലപ്പാൽ ആകണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഹറാമുമായി ബന്ധമുള്ള ജീവിതം ആകാൻ പാടില്ല. നല്ല അല്ലാഹു തആല പൊരുത്തപ്പെട്ട തഖ്വയുള്ള ജീവിതം ആകണം. എല്ലാ ഉമ്മമാരുടെ പരസ്യ ജീവിതവും സ്വകാര്യ ജീവിതവും ഒരുപോലെയാകണം. ഭർത്താവിന്റെ മുന്നിൽ ഒരു രൂപം, ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയ സമയത്ത് മറ്റൊരു രൂപം, അങ്ങനെ ആകാൻ പാടില്ല. ഒരു വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ ഉള്ള സമയത്ത് ആ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ശല്യമായ ഒരു പെണ്ണാകാൻ പാടില്ല. ഭർത്താവിന്റെ ഉമ്മാക്ക് ടെൻഷൻ കൊടുക്കുന്ന മരുമകളാകാൻ പാടില്ല. ഭർത്താവിന്റെ ബാപ്പാക്ക് എപ്പ നോക്കിയാലും സങ്കടം കൊടുക്കുന്ന മരുമകളാകാൻ പാടില്ല. ഭർത്താവിനെ എപ്പോഴും ടെൻഷനാക്കി കളയുന്ന ഭാര്യയാകാൻ പാടില്ല. നല്ല തഖ്വയുള്ള ജീവിതം വേണം ഒരു പെണ്ണിന്റേത്. എന്നാൽ അപ്പെണ്ണിന്റെ മുലപ്പാല് വറക്കത്തുള്ള മുലപ്പാലാകും. ആ പെണ്ണ് കഴിക്കുന്ന ഭക്ഷണം ഹലാലായ സമ്പാദ്യത്തിലൂടെയുള്ള ഭക്ഷണമാകണം. അതിന് ഭർത്താക്കന്മാർ ഹലാല് മാത്രമേ സമ്പാദിക്കാൻ ശ്രമിക്കണം. പലിശയുടെ പിന്നാലെ ഭർത്താക്കന്മാർ പോകാൻ പാടില്ല. ഒരൊറ്റ ഉമ്മയും ഏത് ഏജൻസിയിൽ പലിശ കൊടുക്കുന്നുണ്ടെന്ന് വിവരം കിട്ടിയാലും നമ്മള് ആ പലിശയുടെ പിന്നാലെ പോകരുത്. നമ്മൾ ഒരൊറ്റ സംഘത്തിലും ചേർന്ന് പ്രവർത്തിക്കുന്നവൾ ആകരുത്. സംഘത്തിലേക്ക് മീറ്റിംഗിന് പോകുന്ന ഉമ്മമാരാകരുത്. കാരണം അത്തരത്തിലുള്ള ഉമ്മമാർ ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഉമ്മമാരാണ്. അപ്പൊ അവർ ഹറാമായ സമ്പാദ്യത്തിലൂടെ ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ മുലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് ഹറാമായ പാലാണ്. ആ പാല് മക്കൾ കുടിച്ചാൽ പിന്നെ ആ മക്കള് നന്നാകുന്നത് അപൂർവമാണ്. ഇത് എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ആരാണ്? ഓ ഉമ്മമാരെ, സ്വഹാബത്തിനെ നേരിൽ കണ്ട് ദീൻ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാ സ്വഹാബത്ത് ആരാണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ട് ദീൻ പഠിച്ചവരാണ്. ആ തങ്ങളിൽ നിന്ന് നേരിൽ ദീൻ പഠിച്ച് ഭാഗ്യം കിട്ടിയ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. വലിയ സ്ഥാനത്തേക്ക് എത്തിയവരാണ് മുതാലിമീങ്ങൾക്കറിയാം. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്, ആ ഹസനുൽ ബസരി തങ്ങൾ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം മുലപ്പാലാണ് കേട്ടോ. മുലപ്പാലാണ്. ആരുടെ മുലപ്പാലാണ്? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയാണ്. ആരുടെ അടിമ സ്ത്രീയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ ഇല്ലേ, ആ മഹദിയുടെ അടിമ സ്ത്രീയാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഓ ഉമ്മമാരെ, നിങ്ങൾ എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. ഓ സഹോദരിമാരെ, നിങ്ങൾ എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഏത് ഭാഗത്താണ് ഇരുന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, അതറിയേണ്ടുന്ന ആവശ്യവുമില്ല. പക്ഷെ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയുടെ അടിമ സ്ത്രീയാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ആ ഉമ്മ. അടിമ സ്ത്രീയാകുമ്പോ അങ്ങനെയാണ്, പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ പുറത്തേക്ക് പോയി. ആ പുറത്തേക്ക് പോയപ്പോ കുഞ്ഞ് മുലപ്പാല് കുടിക്കുന്ന സമയമാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിക്കാലമാണ്. നന്റെ നക്കിനിക്ക് ഭാഷയിൽ പറഞ്ഞാൽ കോംബ്ലടക്കിടാവെന്ന് പറയും.
ആ കോംബ്ലയുടെ കിടാവിന്റെ കാലമാണ് ഇവിടെയും അഗ്നിക്കൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചെറിയ അദാ കൈക്കുഞ്ഞ് ആ കൈക്കുഞ്ഞുള്ള സമയമാണ് അപ്പോഴാണ് ഉമ്മ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഉമ്മ പുറത്തേക്ക് പോയപ്പോൾ കുഞ്ഞങ്ങ് കരയാൻ തുടങ്ങി കുട്ടി കരഞ്ഞാൽ മനസ്സിലായില്ലേ എനിക്കിപ്പോ ഞാനിവിടെ വാതു പറയുമ്പോ എനിക്കിപ്പോ ദാഹം തോന്നിയാൽ എനിക്കിവിടത്തെ സംഘാടകരോട് പറയാം എനിക്ക് ദാഹിക്കുന്നുണ്ട് നിങ്ങൾക്കും പറയാം ദാഹം തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം മുയിലാരേ ദാഹിക്കുന്നുണ്ട് അതേ സമയത്ത് കുട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയോ എനിക്ക് ദാഹിക്കുന്നുണ്ട് ഇല്ല സാധാരണ ഒരു കുട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല കുട്ടി പറഞ്ഞാലും ഒക്കെ അത് മനസ്സിലാകൂല പക്ഷേ കുട്ടിക്കൊരു കോഡ് ഭാഷയുണ്ട് എല്ലാത്തിനും ഒരു കോഡ് ഭാഷയാണ് കുട്ടിക്കൊരു കോഡ് ഭാഷയുണ്ട് എന്താണ് കുട്ടിയുടെ ഭാഷ എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലാണ് ആ കരച്ചില് കുട്ടിയുടെ കോഡ് ഭാഷയാണ് കുട്ടി കരഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടിക്ക് ദാഹിക്കുന്നുണ്ടെന്നാണ് ഹസനുൽ ബസ്ർ റളിയല്ലാഹു അൻഹു ആകുന്ന കുഞ്ഞ് കൈക്കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന സമയമാണ് ആ കുഞ്ഞങ്ങ് കരയാൻ തുടങ്ങി ഏത് ഉമ്മ എന്താ ചെയ്യാ ഒരു കുഞ്ഞ് കരഞ്ഞാൽ എന്താ ഉമ്മ ചെയ്യാ ഒരു ഉമ്മ നല്ല ഉമ്മ എന്താ ചെയ്യാ ഇന്നത്തെ ചില ഉമ്മമാരുണ്ട് ഇവിടൊന്നും അങ്ങനത്തെ ഉമ്മമാരില്ലാത്തതിനെ കൂടുതൽ പറയില്ല കുട്ടി കരഞ്ഞാല് കുട്ടിന്റെ കരച്ചിൽ ഒന്നും കൂടി കൂട്ടാനാ നോക്കാം മെല്ലെ നിന്നുള്ളൂ ചിക്കും അങ്ങനെയുണ്ട് അതേ സമയത്ത് ഒരു നല്ല ഉമ്മ കുട്ടിന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പൊ ഏത് ഉമ്മയും കുഞ്ഞ് കരയാൻ തുടങ്ങിയാൽ കുഞ്ഞിക്ക് വേഗം മുലപ്പാൽ കൊടുക്കാൻ പോകും മുലപ്പാൽ കൊടുത്താൽ കരച്ചിൽ നിർത്തും അപ്പൊ ദാഹിക്കുകയാണ് കുട്ടി കുട്ടിക്ക് ദാഹം ഉണ്ടായപ്പോ കരഞ്ഞതാ എന്നാ ഹസനുൽ ബസർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയപ്പോ ഉമ്മ മഹാനവരുടെ ഉമ്മ പുറത്തേക്ക് പോയപ്പോ മഹാനവർക്ക് പാൽ കൊടുക്കാൻ ഉമ്മല്ല ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ കയ്യിലെടുത്തു അതാ മഹദിയുടെ മുലപ്പാല് കുടിപ്പിച്ചു അപ്പൊ മഹാനവരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുലപ്പാല് കുടിച്ച മഹാനാണ് ആ മഹത്വം ഉള്ളത് കൊണ്ട് മഹാനവരികൾ വലിയ സ്ഥാനത്ത് എത്തി ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണോ മക്കളെ മുലപ്പാല് കുടിപ്പിക്കുന്ന സമയം തൊട്ട് തന്നെ ശ്രദ്ധിക്കണേ സുബ്ഹാനല്ലാഹ് ആ മക്കളെ നല്ല മക്കളാക്കണം നമ്മൾ മരിച്ചാൽ നമ്മെ ഓർക്കുന്ന മക്കളാക്കണം ചില ചെറുപ്പക്കാരുണ്ട് ഞാൻ എല്ലാ ചെറുപ്പക്കാരോട് പറയട്ടെ ബാപ്പാനെ അവഗണിക്കുന്ന മോനാകരുത് ഉമ്മാന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന മക്കളാകരുത് നീ നിന്റെ ബാപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിന്റെ മക്കളും നിന്നെ ചീത്ത പറയും ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാർക്ക് അവിഹിത ബന്ധമുണ്ടാകാൻ പാടില്ല ശരിക്കും കേൾക്കണം ഭർത്താക്കന്മാർക്ക് അവിഹിത ബന്ധമുണ്ടാകാൻ പാടില്ല ഭർത്താക്കന്മാർക്ക് അവിഹിത ബന്ധമുണ്ടായാൽ ഭാര്യക്കും അവിഹിത ബന്ധമുണ്ടാകൂ ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പുരുഷന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ ശാരീരികമായ വികാരങ്ങളെ നിങ്ങളെ ഭാര്യമാരിൽ ഒതുക്കണേ സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് അന്യ പെണ്ണിനോട് ബന്ധം സ്ഥാപിക്കരുത് ചാറ്റിംഗ് അരുത് വീഡിയോ കോള് അരുത് ഒരു കോള് ചെയ്ത് സംസാരിക്കൽ അരുത് കാരണം നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ ഭാര്യക്കൊരു തകരാറുണ്ട് അതുകൊണ്ടാണ് ചില സ്ത്രീകളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ ഭർത്താവിന് അങ്ങനെ ഒരു തകരാറുണ്ട് ഇതിന്റെ അർത്ഥം എല്ലായിടത്തും ഇങ്ങനെയാണെന്നല്ല മിക്ക സമയങ്ങളിലും ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സമാധാനിപ്പിക്കുന്ന ഭർത്താക്കന്മാരാകണം
ഭാര്യമാർക്ക് ടെൻഷൻ കൊടുക്കുന്ന ഭർത്താക്കന്മാരാകരുത്. ചില ഭർത്താക്കന്മാരുണ്ട്, ആ ഭർത്താക്കന്മാര് പള്ളിക്ക് ധാരാളം സംഭാവന കൊടുക്കും. അതാ കാണുന്ന പള്ളി ഇവിടൊന്നുമില്ല, ആ കാണുന്ന അങ്ങോട്ടൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞ ഒരു പള്ളി, ആ പള്ളി എടുപ്പിച്ചത് ഇന്നാലിന്ന് ഒരു ആചിയാരാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് എത്രയോ സഹായിക്കുന്ന ആചിയാരാണ്. അല്ലെ, അതിന്റെ സദസ്സിൽ ഒരു സംഭാവന ചോദിച്ചാൽ 100,000 രൂപ ആദ്യം ഏറ്റെടുക്കുന്നത് മൂപ്പറാണ്. അതേസമയം ഭാര്യക്ക് ശരിയാ മണ്ണം ചെലവിന് കൊടുക്കൂല. ഇന്ന് ഉച്ചക്ക് വീട്ടിൽ എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്താ ഭക്ഷണം കഴിച്ചത്? അത് ഈ ഭർത്താവ് ചിന്തിക്കാറില്ല. ഇയാള് രാത്രി ഭക്ഷണം ഫാസ്റ്റ് ഫുഡിൽ പോയി കഴിച്ചിട്ടാ വരിക. ഇയാൾക്ക് കൊറേ കൂട്ടുകാരുണ്ട്. അപ്പൊ ഇയാള് മിത്തൂരിലേക്ക് വരുമ്പോ മിത്തൂർത്തെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണെന്നല്ലോട്ടെ ഈ പറഞ്ഞ അർത്ഥം. ഉദാഹരണം പറയാം, മിത്തൂർ ആയതുകൊണ്ട് മിത്തൂർ പറഞ്ഞ, ഞാൻ ഇന്നലെ പൂഞ്ചാൽക്കട്ടക്കടുത്ത് 20 എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ പ്രസംഗിച്ചു. അവിടെ ഞാൻ പറഞ്ഞപ്പോ ആ നാട്ടിന്റെ പേര് പറഞ്ഞു. ഇനി അടുത്ത ദിവസം ബാരവെട്ടൊരു വാളുണ്ട്, അവിടെ ഞാൻ ആ നാട്ടിന്റെ പേര് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മിത്തൂർത്തെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇയാള് ജോലിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഇയാള് ഫാസ്റ്റ് ഫുഡിൽ, ഇയാളെ കൂട്ടുകാരെ കൂടെ ഫാസ്റ്റ് ഫുഡിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ. ആ സമയത്ത് കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആ സമയത്ത് എന്റെ ഭാര്യക്ക് എന്തുണ്ട് വീട്ടിൽ കഴിക്കാൻ എന്ന് ചിന്തിക്കണം. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ സംഭാവന കൊടുക്കുന്നതിൽ വെച്ച് നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങൾ ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണ്? നിങ്ങളെ ഭാര്യമാർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലാണ്, നിങ്ങളെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങളെ സഹായിച്ചതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സഹായം നിങ്ങളെ ഭാര്യമാർക്ക് ചെലവഴിച്ചതാണ് കേട്ടോ, നിങ്ങളെ മക്കൾക്ക് ചെലവഴിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ഭാര്യ ഹിന്ദു റളിയല്ലാഹു അൻഹു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നില്ല, ചെലവിന് തരുന്നില്ല, കഴിക്കാനൊന്നും ഉണ്ടാവൂല, അതുകൊണ്ട് ഭർത്താവിന്റെ സ്വത്ത് എനിക്ക് എടുക്കാൻ പറ്റുമോ നാം ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്യാവശ്യമുള്ള കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യക്ക് ചെലവിന് കൊടുക്കണം, വസ്ത്രം വാങ്ങിക്കൊടുക്കണം, രോഗിയായാൽ ചികിത്സക്ക് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകണം, അതൊക്കെ ഭർത്താവിന്റെ ബാധ്യതയാണ്. എന്നാൽ ഭർത്താവ് ചെലവിന് തരുന്നില്ല, ആവശ്യമുള്ളത് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് മസാല ചോദിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആവശ്യമുള്ളത് എടുക്കാം, ആവശ്യമുള്ളത് എടുക്കാം. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, നാളെ ഭർത്താവ് കുളിക്കാൻ വേണ്ടി പോയപ്പോ ഭർത്താവിന്റെ കീശന്ന് പർസും എല്ലാം എടുത്തിട്ട് 2000 നോട്ടങ്ങ് കട്ടെടുക്ക. എന്റെ കാരണം അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എടുക്കാന്ന്? അത് എടുക്കാന്ന് പറഞ്ഞത് കട്ടെടുക്കാന്നല്ല, പിന്നെ കഴിക്കാൻ കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കണില്ല, ഒന്നും കൊടുക്കണില്ല, എന്നാ ഭാര്യ ജീവിക്കണ്ടേ, ഭാര്യക്ക് പിന്നെ ചെലവിന് കൊടുക്കുന്നത് ആരാ? ബാപ്പാന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ചത് ഇയാളല്ലേ, പിന്നെ ബാപ്പാനോട് പോയി ചോദിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇയാള് ചെലവിന് കൊടുക്കണം, കൊടുത്തില്ലെങ്കിലോ ആവശ്യമുള്ളതിന് എടുക്കാം. അതേ സമയത്ത് സ്വർണം സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് പൈസ കെക്കാൻ പാടില്ല, സ്വർണ്ണം ഇല്ലാതെയും ജീവിക്കാൻ പറ്റും. അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇരിക്കട്ടെ, ഭാര്യമാർക്ക് നല്ല ചെലവിന് കൊടുക്കണം, ആ ഭാര്യമാരെ മനസ്സിന് സമാധാനം കൊടുക്കണം, ഭാര്യമാരെ മനസ്സിന് ടെൻഷൻ കൊടുക്കരുത്. ചില ഭർത്താക്കന്മാരുണ്ട് എന്തിലാ അടിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല, കിട്ടിയതും പിടിച്ചിട്ട് ഭാര്യമാരെ അടിക്കുന്നവരും, അങ്ങനെയുള്ള ഭർത്താക്കന്മാരാകരുത്. നിങ്ങൾ ഉസ്താദ് നിക്കാഹ് ചൊല്ലിത്തരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലപ്പോ അതിന്റെ മലയാളം പറഞ്ഞരാത്തോണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. മലയാളം പറഞ്ഞിരുന്നത് കെട്ടിച്ചതന്നു ഇണയാക്കി തന്നു, അപ്പൊ നിങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ പറയൂ. നാ കെട്ടിച്ചു തരുന്നതിന്റെ മുമ്പ് ഒരു വാർണിംഗ് ഉണ്ട് ചെറുപ്പക്കാരാ, ഒരു
അടിസ്ഥാനത്തിലാണ് ഞാൻ കെട്ടിച്ചു തരുന്നത്. ഒന്ന്, നിന്റെ ഭാര്യയായിട്ട് നല്ല മട്ടത്തിൽ കൂടെ നിർത്തണം. കൂടെ നിർത്താൻ കഴിയണില്ല, അടിച്ചിട്ടല്ലാതെ നിർത്താൻ കഴിയണില്ല. എമ്മോ ഒരു അടി പാസ് ചെയ്തിട്ട് ആക്കിട്ട് കൂടെ നിർത്തുന്നുള്ളൂ എങ്കിൽ നല്ല മട്ടത്തിൽ തന്നെ പറഞ്ഞേക്കണം. ചെലവിനൊടുക്കാൻ ബാപ്പ ഹയാത്തിലുണ്ട്, പേടിക്കണ്ട, മട്ടത്തിൽ പറഞ്ഞേക്കണം. ഈ കണ്ടീഷനിലാണ് ഭാര്യമാരുടെ ഉപ്പമാര് ഭർത്താക്കന്മാർക്ക് മക്കളെ ഭർത്താക്കന്മാർക്ക് കെട്ടിച്ചു കൊടുക്കണത്. ഇതൊക്കെ ചൊല്ലിയിട്ട് ആ ശരി എന്നെ മൂളിയിട്ട് കല്യാണം കഴിഞ്ഞ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് എന്നും കിട്ടിയതിലങ്ങ് കൊടുക്കുകയാണ്. ചെരുപ്പാണെങ്കിൽ ചെരുപ്പ്, ലോട്ടയാണെങ്കിൽ ലോട്ട, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, പാട്ടയാണെങ്കിൽ പാട്ട്, ബാൽദി ആണെങ്കിൽ ബാൽദി, കിട്ടിയതിലങ്ങ് കൊടുക്കുക. നമ്മളങ്ങനെ ആകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ പുരുഷന്മാരെ കുറിച്ച്, ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കുന്ന പുരുഷനുണ്ടോ ആ പുരുഷൻ ലൈസ മിൻ ഖിയാരികൂ. നിങ്ങൾ എത്ര വലിയ നിസ്കാരക്കാരനായാലും, നിങ്ങൾ എത്ര വലിയ വാത് പറയുന്നവനായാലും, നിങ്ങൾ എത്ര വലിയ സംഘടനാ പ്രവർത്തകനായാലും, ഇയാള് സംഘടന പ്രവർത്തിക്കുന്നതിലൊക്കെ വലിയ ഉഷാറാണ്. പക്ഷെ ഇയാള് എങ്ങനത്തെ ആള് നിറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യനോട് ചോദിക്കണം, ഞാൻ പറയുന്നത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടുന്നത് നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടുന്നത് എന്റേതല്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടുന്നത് എന്റെ ഭാര്യയിൽ നിന്നാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടുന്നത് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നാണ്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഭാര്യമാർക്കാരാണോ ഉത്തമർ അവരാണ്. അപ്പൊ ഭാര്യന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇയാൾ എങ്ങനെയാണ് ചോദിക്കും, നിങ്ങളെ ഭർത്താവ് എങ്ങനെയാണ്, എന്നോട് ചോദിക്കണ്ട, ഞാനിപ്പോ ഒന്നും പറയണില്ല എന്നാണോ മറുപടി? നീ പോയത്തക്കാരനാണെന്ന് എന്റെ അർത്ഥം, നീ ശരിയല്ല. നീ അത്ര സുബി ജമാഅത്തിന് വരുന്നുണ്ടെങ്കിലും താജുദ്ദീന് വരുന്നുണ്ടെങ്കിലും നീ ഭാര്യന്റെ കൂടെ ശരിയാകാത്ത കാലത്തോളം നീ പോയത്തക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ലേ വാന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ എന്റെ ഭാര്യമാരോട് ഞാൻ ഏറ്റവും കൂടുതൽ നല്ലവൻ ഞാനാണ്, ഞാൻ എന്റെ ഭാര്യമാർക്ക് ഏറ്റവും കൂടുതൽ നല്ലവനാണ് ഞാൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഭാര്യമാരോട് നിങ്ങളെ അയാൾ എങ്ങനെ കെട്ടിയ ആൾ എങ്ങനെ ചോദിക്കുമ്പോ അൽഹംദുലില്ലാ ഞാൻ രക്ഷപ്പെട്ടു പോയി എന്നൊരു മറുപടിയാണോ ഭാര്യന്റെ നാക്കുന്ന് വരുന്നത്? എന്ന രക്ഷപ്പെട്ട തന്നെ അല്ലേ? വിഷമം ഇന്ന് ഭാര്യമാരോ നേരെ തിരിച്ചങ്ങനെയാണ്, ഭാര്യമാരോ നേരെ തിരിച്ചങ്ങനെയാണ്. ഭർത്താവിനെ കുറിച്ച് മാത്രം അഭിപ്രായം ഭാര്യക്ക് പറഞ്ഞാ പോരാ, ഭാര്യയെ കുറിച്ച് ഭർത്താവിനോട് അഭിപ്രായം ചോദിക്കുമ്പോ ഭർത്താവും പറയണം നല്ല പെണ്ണാണ് എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാ. ചില മനുഷ്യന്മാർ പറയില്ലേ നക്ക് കിട്ടിയ പെണ്ണു ഉസ്താദേ ലാക്ക് ലാക്ക് ശുക്രു, ലാക്ക് ലാക്ക് ശുക്രു, എത്ര ശുക്രു ചെയ്താലും മതിയാവൂല, അത്രയും നല്ല പെണ്ണാണ്. അങ്ങനെ ഭർത്താവിന്റെ നാക്ക് വന്ന് പോയോ നാ ഭാര്യ കഴിച്ചിലായി. ഏത് പെണ്ണ് മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തമുണ്ടോ ആ പെണ്ണ് സ്വർഗത്തിലാണ്. അപ്പൊ ഭാര്യമാരോട് സംസാരിക്കുമ്പോ നല്ല സംസാരം വേണം എന്നും സുബൈ നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചൊല്ലേണ്ടുന്നത് ചൊല്ലി പറഞ്ഞതിന് ശേഷം മൂന്ന് കാര്യം ചെയ്യാറുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്യണം, അത് നമ്മുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ആ മൂന്ന് കാര്യം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മൾ സുബൈ നിസ്കരിച്ചിട്ട് എന്ത് വേണം ചെയ്യാൻ? നമ്മൾ സുബൈ നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് ദിക്റും ഔറാദൊക്കെ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് ഭാര്യ എവിടെയുണ്ടോ അങ്ങോട്ട് പോകണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വകാന യുസല്ലിമു അലൈഹിന്ന, ആ ഭാര്യമാരെ അടുത്ത് അങ്ങോട്ട് പോയി സലാം പറയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഭാര്യ എവിടെയുള്ളത് അവിടെ പോയി സലാം പറയണം. മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യദഉ ലഹുന്ന, ഭാര്യക്ക് വേണ്ടി സുബ്ഹിക്ക് ഒരു ദുആ പാസാകൂ. നമ്മൾ
ആരെങ്കിലും ആയിരുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ബർക്കത്തുള്ള സമയത്ത് ഭാര്യന്റെ അടുത്ത് പോയിട്ട് അള്ളാഹുവിന്റെ ബാരക്ക് ബർക്കത്ത് ഏറ്റേന്ന് ആരെങ്കിലും ദുആർന്നോ? ഇല്ല. കട്ടൻ ചായ വാങ്ങി കുടിക്കൂന്നല്ലാതെ ഒരു ദുആ അങ്ങോട്ട് പാസാക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് കാര്യം ചെയ്യും. ഒന്ന്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഓതേണ്ടതൊക്കെ ഓതിയിട്ട് ചൊല്ലി പറയേണ്ടതൊക്കെ ചൊല്ലി പറഞ്ഞിട്ട് ഭാര്യമാർ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകും, എന്നിട്ട് സലാം പറയും, എന്നിട്ട് ദുആ ചെയ്യും. ഈ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഓ ഉമ്മമാരെ സഹോദരിമാരെ, ഒന്നും കൂടി പറഞ്ഞോട്ടെ, നിങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പോ ആ ഭർത്താവിന്റെ വീട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന സ്ത്രീകളാകരുത്. അതിന്റെ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, ചില വീടുകൾക്കൊരു സ്വഭാവമുണ്ട്. ആ വീട്ടിൽ ഈ പെണ്ണ് വരുന്നത് വരെ വീട്ടിൽ ഉമ്മയും മക്കളും വാപ്പയും എല്ലാവരും നല്ല ഐക്യത്തിലാണ്. അതേസമയം കല്യാണം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ആ വീട്ടിൽ വന്നതിന് ശേഷമോ ആ വീട്ടിൽ തീരെ ബർക്കത്തില്ല. എന്തേ കാരണം? കാരണം ഈ വീട്ടിൽ വന്ന ഈ പെണ്ണ് വലിയ കുഴപ്പക്കാരിയാണ്. അങ്ങനെയാകരുത്. നേരത്തെ മകനും മകന്റെ ഉമ്മയും ബാപ്പയും ഒക്കെ വലിയ സ്നേഹത്തിലാണ്. നേരത്തെ മകനും മകന്റെ ഉമ്മയും ബാപ്പയും എല്ലാം വലിയ സ്നേഹത്തിലാണ്. ഇപ്പൊ നോക്കുമ്പോ വലിയ പ്രശ്നമാണ്. അതേ കാരണം ഇവൾ വന്നിട്ട് ഭർത്താവിനോട് ഉമ്മാനെ കുറിച്ച് ദൂറു പറയാണ്, ഉമ്മാനോട് ഭർത്താവിനെ കുറിച്ച് ദൂറു പറയാണ്, മകനെ കുറിച്ച് ദൂറു പറയാണ്. അങ്ങനെ ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവർ ആകരുത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഫർറഖ ബൈനൽ വലദി വൽ വാലിദ്, മകന്റെയും കുട്ടികളെ ഇടയിലും വിട്ടുവിരിച്ചാൽ അത് ചെറിയ കുട്ടിക്കാലത്ത് വിട്ടുവിരിക്കുന്നതാകട്ടെ, ഇതുപോലെ തന്നെ വലുതായിട്ട് മകനെയും അതുപോലെ ഉമ്മാനെയും ബാപ്പാനെയും തമ്മിൽ ഭിന്നിപ്പിക്കുകയാണെങ്കിൽ ഫഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന, ആ പെണ്ണിന്റെ മേലെ സ്വർഗത്തിന്റെ മണം നിഷിദ്ധമാണ്. അപ്പൊ ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പെണ്ണാകരുത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അമ്മായിമ്മയോടും അമ്മോശനോടും കാക്കനോടും മാമിയോടും പറയട്ടെ, ഒരിക്കലും മരുമകളെ മറ്റേ ഏതോ ഒരു പെണ്ണായി നിങ്ങൾ കാണരുത്. നിങ്ങളെ സ്വന്തം പെൺമക്കളെ പോലെ കാണണം. ചില അമ്മോശന്മാരുണ്ട്, എപ്പ നോക്കിയാലും മരുമകളെ ഒരു തെറ്റായ വഴിയിൽ കാണുന്നത്. അതുപോലെ തന്നെ വേറെ ചില അമ്മായിമ്മമാരുണ്ട്, മാമിമാരുണ്ട്. ഈ മിത്തൂരിലെ മാമിമാരൊക്കെ നല്ലവരായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇപ്പൊ പറയണില്ല. ആ മാമിമാരുടെ സ്വഭാവം എന്താണ്? ഈ സ്വന്തം മരുമകളിലെ സ്വന്തം മകന്റെ ഭാര്യ ആ ഭാര്യയെ രണ്ടാം നമ്പറായി കാണുന്നവരുണ്ട്. അങ്ങനെയാകാൻ പാടില്ല. എല്ലാ അമ്മായിമ്മമാരും മനസ്സിലാക്കണോ, നിങ്ങൾ മരിക്കാൻ സമയമെടുത്താ നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കേണ്ടുന്നത് നിങ്ങളെ പെൺമക്കളല്ല, ആ പെൺമക്കൾ അവരുടെ അമ്മായിമ്മമാർക്കാണ്. അവൾ അവളെ ഭർത്താവിന്റെ വീട്ടിലാണ്. അപ്പൊ അവൾ അവളെ ഭർത്താവിന്റെ വീട്ടിലായത് കൊണ്ട് അവിടെ അവളെ അമ്മായിമ്മക്കാണ് അവൾ വെള്ളം കുടിപ്പിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ മരിക്കുമ്പോ നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കേണ്ടുന്നത് ആരാണ്? അത് കുടിപ്പിക്കേണ്ടുന്നത് നിങ്ങളെ മരുമകളാണ്. ആ മരുമകളോട് നിങ്ങളൊരു കാരുണ്യം കാണിക്കാതിരുന്നാൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവൾക്ക് വെള്ളം കുടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അവരെ കൊണ്ട് കഴിയുമോ? അവരിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഞാൻ ചുരുക്കുന്നു, ഞാൻ പറഞ്ഞുകൊണ്ട് പോയി. അപ്പോ അങ്ങനെയുള്ള നല്ല അമ്മായിമ്മമാരാകണം മരുമക്കളെ വേദനിപ്പിക്കാൻ പാടില്ല. ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്തണം, ആ മക്കളെ നല്ല വഴിയിലേക്ക് എത്തിക്കണം. ഓ ഉമ്മമാരെ, നമ്മുടെ മക്കൾ നല്ല വഴിയിലെ എത്തിക്കാനുള്ള സംഘടനയാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ. അതിനാണ് SYS പ്രവർത്തിക്കുന്നത്, അതിനാണ് SSF പ്രവർത്തിക്കുന്നത്.
ആ സംഘടനകളിൽ നമ്മുടെ മക്കളെ ചേർക്കണം. പല ഉമ്മമാരും ഈ വിനീതനെ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ എന്റെ മകനെ SSF ചേർക്കണം, അതിനെന്താ ചെയ്യേണ്ടത്? ആ ഉമ്മമാർക്ക് മക്കളോട് വലിയ ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ചോദിക്കട്ടെ ഉമ്മമാരെ, ഇന്ന് കളിയുടെ ചിന്ത തലയിൽ കയറിയ ചെറുപ്പക്കാർ കൂടുതലാണ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയമായപ്പോ നിങ്ങൾ അടുത്തു വന്ന് നിൽക്കാനെങ്കിലും നിങ്ങളെ മക്കൾക്ക് തോന്നണ്ടേ ഉമ്മമാരെ? അതിന് നല്ല ദീനീ ബോധമുള്ള മക്കൾ വേണ്ടേ? സുബ്ഹാനല്ലാഹ്. ചില ചെറുപ്പക്കാരെ കണ്ടില്ലേ, അവന് ഉമ്മയല്ല വലുത്, അവന് ബാപ്പയല്ല വലുത്. ഓ ചെറുപ്പക്കാരാ, അങ്ങനെ ആകാൻ പാടില്ല. നമുക്ക് എല്ലാറ്റിനേക്കാളും വലുത് ഉമ്മയാണ്, ബാപ്പയാണ്. അതുകൊണ്ടല്ലേ മഹാനവരികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനതാ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സ്വപ്നം ഒരു സാധാരണ സ്വപ്നമല്ല, അത് വഹീന്റെ ഭാഗമാണ്. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ സ്വർഗത്തിലുള്ളതായിട്ട് സ്വപ്നം കണ്ടു. ആ സ്വർഗത്തിൽ ഞാൻ അതാ ഒരാളിങ്ങനെ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. ഞാൻ മെല്ലെ നോക്കി, ആരാണ് ഈ ഖുർആൻ ഓതുന്നത്? നോക്കുമ്പോ ഫൈദാ ഹുവ ഹാരിസത്തുബ്നു നുഅ്മാന്, ഹാരിസത്തുബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവാണ് ഖുർആൻ ഓതുന്നത്. എന്റെ ഖുർആൻ സ്വർഗത്തിൽ ഓതാൻ ആ സ്വഹാബിക്ക് ഭാഗ്യം കിട്ടാൻ കാരണം, ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഭാഗ്യം കിട്ടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന അബറന്നാസി ബിഉമ്മിഹി, ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത മോനാണ്. അതെങ്ങനെയാണ് ഉമ്മാക്ക് ഗുണം ചെയ്തത്? അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട വഴികൾ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നും അതാ ഉമ്മാന്റെ വായയിൽ ഭക്ഷണമിട്ട് കൊടുക്കൂ. ഉമ്മാക്ക് അതാ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് ഉമ്മാന്റെ വായിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കൂ. എന്തെങ്കിലും നമ്മളത് ചെയ്തിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഉമ്മാന്റെ വായിലേക്ക് അങ്ങോട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? പാപ്പാന്റെ വായിലേക്ക് അങ്ങോട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഉമ്മാന്റെ വായിലേക്ക് അങ്ങോട്ട് ഭക്ഷണം ഇട്ട് കൊടുത്തോ, വെറുതെ വെക്കണ്ട. അല്ലാഹു ബർക്കത്തേറ്റ് ഉണ്ട്, അല്ലാഹു ബർക്കത്തേറ്റ്. ഉമ്മാന്റെ കയ്യിൽ നിന്ന് വായിലേക്ക് ഭക്ഷണം ഇങ്ങോട്ട് എടുത്തവൻ കൈവക്ക്, ഉമ്മാന്റെ കയ്യിൽ നിന്ന് വായിലേക്ക് ഭക്ഷണം ഇങ്ങോട്ട് എടുത്തവൻ. അപ്പോഴും എടുക്കാത്ത മനുഷ്യന്മാരുണ്ട് കുറച്ചാണ്, പടച്ചിറവ് എന്ത് കഥറും വേദന, അല്ലാഹു ബർക്കത്തേറ്റ്. അപ്പൊ ഇങ്ങോട്ട് എടുത്തവരാണ് അങ്ങോട്ട് കൊടുത്തവരെക്കാളും കൂടുതൽ കൂടുതൽ. നമ്മൾ അങ്ങനെ ആഗ്രഹം, ഇങ്ങോട്ട് എടുത്തതുപോലെ അങ്ങോട്ട് കൊടുക്കാനും തോന്നണം. ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഉമ്മാന്റെ വായിൽ ഭക്ഷണം ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയത് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ട് ഉമ്മാന്റെ തലമുടി ചീകി കൊടുത്തിരുന്നു, ഉമ്മയുടെ തലയുടെ മുടി ബാരിട്ട് കൊടുത്തോണ്ടിരുന്നത്. ഉമ്മാന്റെ തലമുടി ചീകി കൊടുത്തവർ ആരാളത്? അതാരുമില്ല, ഒരാളുണ്ട്, രണ്ടാളുണ്ട്. എന്നാ ഉമ്മ ഇങ്ങോട്ട് തലമുടി ചീകി തന്നവൻ കൈമൊക്ക്, ഒരുപാടുണ്ട്. എന്നാ ഇങ്ങോട്ട് തലമുടി ചീകി തന്നതുപോലെ അങ്ങോട്ടും തലമുടി ചീകി കൊടുക്കണം. ഹാരിസ് ഇബ്നു നുഅ്മാൻ തങ്ങൾ അങ്ങനെ ആയിരുന്നു ചെയ്തത്. പിന്നെ മൂന്നാമത്തെ കാര്യം തരുമോ ചെറുപ്പക്കാരാ? ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാണ്, പോണ സമയത്ത് ഉമ്മ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞപ്പോ എന്നാ പിന്നെ വേണ്ട, പിന്നെ വന്നിട്ടല്ല, ഇപ്പൊ എന്തു നോക്കാവാലോ ബിസിയ ടൈം. എന്ത് ബിസി? ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോണ ബിസിയാ. മിത്തൂർ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോവാണ്. ചിലപ്പോ ഉമ്മ നിന്നെ വിളിച്ചത് മോനെ നെഞ്ചുവേദന എടുക്കുന്നുണ്ടെന്ന് പറയാനായിരിക്കും. ആ നെഞ്ചുവേദന എടുക്കാനുണ്ട്, എടുക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നിന്നെ കൊണ്ട് മനസ്സില്ല, സമയമില്ല. നീ ആ സമയം ഉമ്മ മോനെ ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോഴേക്ക് നീ പറഞ്ഞു ഇപ്പൊ എന്തും ടൈം ഇല്ല, പിന്നെ വന്നിട്ട് ഞാനിപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാം. പക്ഷെ ഉമ്മാന്റെ അവസാനത്തെ വാക്കായിരിക്കും ചിലപ്പോ അത്. പിന്നെ നീ ക്രിക്കറ്റ് കളിച്ചിട്ട് വരുമ്പോഴേക്ക് ഉമ്മാന്റെ മയ്യത്തായിരിക്കും കാണേണ്ടി വരിക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത മക്കളായിട്ട് നമ്മളെ മക്കൾ അത് പ്രതിച്ചുകൂടാ. ചെറുപ്പക്കാരാ, വിവാഹ പ്രായമെത്തിയ നിന്റെ പെങ്ങള് വീട്ടിലില്ലേ?
ആ പെങ്ങളുടെ കാര്യം ചിന്തിക്കേണ്ടുന്നത് നിന്റെ ബാധ്യതയല്ലേ? ബാപ്പ സുഖമില്ലാതെ കിടത്തത്തിലല്ലേ? ഉമ്മാക്ക് നെഞ്ചുവേദനയല്ലേ? ആ ബാപ്പയും ഉമ്മയും മരിക്കുന്നതിന് മുമ്പ് അവരെ കണ്ണുകൊണ്ട് അവരെ പെൺമോളെ ഒരു കല്യാണം കാണണമെന്ന് ആഗ്രഹമില്ലേ? അത് ചെയ്തു കൊടുക്കേണ്ടത് ആങ്ങളെയായ നിന്റെ ബാധ്യതയല്ലേ? നീ ആ ഉത്തരവാദിത്വമൊന്നും തലയിലെടുക്കാറില്ല. നീ എപ്പോഴും കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഓ ചെറുപ്പക്കാര, അങ്ങനെയാകരുത്. നീ ജോലിക്ക് പോകണം. ചില ചെറുപ്പക്കാരില്ലേ, അവർക്ക് ക്രിക്കറ്റും ഫ്രണ്ട്സുമാരും അല്ലാതെ വേറെ ഒന്നും വേണ്ട. അവർക്ക് ഫ്രണ്ട്സുമാരെ കിട്ടിയാ മതി, അവർക്ക് കളി കിട്ടിയാ മതി. ഉമ്മ വേണ്ട, ബാപ്പ വേണ്ട. മക്കളെ, നാളെ നിങ്ങൾക്കും മക്കൾ ഉണ്ടാകാറില്ലേ? നിങ്ങളെ ബാപ്പാക്കും ഉമ്മാക്കും മാത്രല്ലല്ലേ നിങ്ങൾ മക്കള്? നാളെ നിങ്ങൾക്കും മക്കളാകാറില്ല. അപ്പൊ നിങ്ങളെ കുട്ടികളും അതുപോലെ ചെയ്താല് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അന്ന് എന്റെ ബാപ്പാനോടും ഉമ്മാനോടും കാണിച്ച ധിക്കാരത്തിന്റെ അനന്തര ഫലമാണ് ഇപ്പൊ എന്റെ മക്കൾ എന്നോട് കാണിക്കുന്നത്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് കളിക്കുകയാണ് ഇവൻ. അപ്പോഴാണ് പെങ്ങളെ കോള് വരുന്നത്. അപ്പൊ ഇവൻ ഫീൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അതിന്റെ ഇടയിൽ മൊബൈൽ അങ്ങ് എടുത്തു. എടുത്തിട്ട് ചോദിച്ചു, എന്തുരടി ഇതാ കാക്ക ഉമ്മക്ക് നെഞ്ഞു നൊമ്പലായോണ്ടുണ്ടുള്ള? ഓക്കെ ഓക്കെ, നീ ഹോസ്പിറ്റൽ കുട്ടി വന്ന പിന്നെ പണ്ട് ഒരു ഓവർ ഉണ്ട്, ഒരു ഓവർ കളിച്ച് തീർത്തിട്ട് വണ്ട്. സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് നെഞ്ചു വേദനയായപ്പോ നിനക്ക് വലുത് നിന്റെ അവസാനത്തെ ഓവറല്ലേ? നീ ഇത്രയും മതപ്പതിച്ചു പോകാൻ കാരണമെന്തടാ ചെറുപ്പക്കാരാ? ഒരിക്കലും അങ്ങനെ ആകരുത്. ഹാരിസത്തു സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടാനുള്ള കാരണം മൂന്ന് കാര്യം ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന്, ഉമ്മാന്റെ തലമുടി ചീകി കൊടുത്തു. ഉമ്മാന്റെ വായിലേക്ക് ഭക്ഷണം കൊടുത്തു. ഉമ്മ ഒരു വാക്ക് പറഞ്ഞാല് ശ്രദ്ധിക്കാതെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓ ഉമ്മമാരെ, ഇതുപോലോത്ത മക്കള് നമുക്ക് വേണമെന്ന് ആശിക്കാത്തവർ ഉണ്ടോ? ഇതുപോലോത്ത മക്കള് നമുക്ക് വേണമെന്ന് കൊതിക്കാത്തവർ ഉണ്ടോ? നമുക്കൊക്കെ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങനെയുള്ള മക്കള് വേണ്ടേ? ആ മക്കളെ സമ്പാദിച്ച് എടുക്കാനാണ് സംഘടനയുള്ളത്. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണം. നിങ്ങളെ മക്കളെ നിങ്ങൾ എസ് വൈ എസിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണം. ഓ സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരോട് പറയണം, നിങ്ങൊന്ന് എസ് എസ് എഫിൽ ചേരുറുമേ, നിങ്ങൊന്ന് എസ് വൈ എസിൽ ചേരുറുമേ എന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയണം. എന്നാല് പിന്നെ ആ മക്കള് നിങ്ങളെ നല്ല ബഹുമാനിക്കുന്ന മക്കളാവും. അതിനാണ് നമ്മുടെ എല്ലാ സംഘടനയും എസ് എസ് എഫ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല, എസ് വൈ എസ് മാത്രമാണെന്ന് പറഞ്ഞില്ല. ദീനീ ചിട്ടയുള്ള സംഘടനകൾ മുഴുവനും അങ്ങനെയാണ്. എന്തിനാണ് നമ്മുടെ നാട്ടിൽ സംഘടനയുടെ ആവശ്യം? സംഘടനയുടെ ആവശ്യം ഞാൻ ഒരൊറ്റക്കാര്യം പറഞ്ഞ് ഇന്നത്തെ സംസാരം നിർത്തുകയാണ്. സംഘടനയുടെ ആവശ്യം തമ്മിലടിക്കാനല്ല. ഒരു സംഘടനയുടെ ഫ്ലെക്സ് മറ്റൊരു സംഘടനക്കാർ കീരി വലിച്ചെറിയാനല്ല. ഒരു സംഘടനയുടെ പരിപാടിയുടെ നോട്ടീസോ മറ്റൊരു സംഘടനയുടെ പ്രവർത്തകർ കീരി വലിച്ചെറിയാനല്ല. ഈ മിത്തൂരിലേക്ക് ഞാൻ പ്രഭാഷണത്തിന് വരുമ്പോ പലപ്പോഴും ഞാൻ ഇതിലൂടെ അങ്ങോട്ടിങ്ങോട്ട് പാസായിരുന്നു എന്നല്ലാതെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പ്രഭാഷണത്തിന് വരുമ്പോ ഞാൻ അറിയാൻ സാധിച്ചു ഇവിടെ നല്ല ഐക്യം നിലനിൽക്കുന്ന നാടാണ്. ഇത് ഏത് സംഘടന എന്ന് നോക്കാറില്ല, ഏത് ഗ്രൂപ്പ് എന്ന് നോക്കാറില്ല. ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പില്ല എന്ന് പറയാൻ പറ്റില്ല, ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിസം പാടില്ല, അതാ വിഷയം. ഗ്രൂപ്പ് വേറെയാണ്, ഗ്രൂപ്പിസം വേറെയാണ്. ജാതിയുണ്ട്, നമുക്കൊരു ജാതിയുണ്ട്. ജാതിവാദം പാടില്ല, ജാതി ഉണ്ട്, ജാതിവാദ പാടില്ല. കോമു ഉണ്ട്, കോമു വാദ പാടില്ല, അതാ വിഷയം. ഗ്രൂപ്പുണ്ട്, ഞാൻ ഏതിനും ഇല്ല ഉസ്താദേ, അതും ഒരു ഗ്രൂപ്പ് തന്നെയല്ലേ.
ഞാൻ ഏത് ഗ്രൂപ്പും ഇല്ല ഉസ്താദേ, എനിക്ക് ഒരു ഗ്രൂപ്പും ഇല്ല. അതും ഒരു ഗ്രൂപ്പ് തന്നെയല്ലേ, ഗ്രൂപ്പ് ഇല്ല എന്നതൊരു ഗ്രൂപ്പാണ്, അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷെ ഗ്രൂപ്പിസം പാടില്ല. എന്താ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ ഓനക്ക് ഓന്റെ ഗ്രൂപ്പ് മാത്രമേ കാണുന്നുള്ളൂ, മറ്റേ ഗ്രൂപ്പ് ഓൻക്ക് കാണുന്നില്ല, ഇത് മാത്രം വേണം, വേറെ ഒന്നും പാടില്ല. അതാവാല ഇവിടെ, ഇവിടെ ഒന്നു മാത്രം, വേറെന്തോ ആവാല, അത് പാടില്ല, അത് ഗ്രൂപ്പിസമാണ്, അത് പാടില്ല. അതാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, സംഘടന അത് വേണം. സംഘടന എത്ര വേണമെങ്കിലും ഉണ്ടാകുന്ന വിരോധമില്ല. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ പതാകയുടെ കീഴിൽ എത്ര സംഘടനയാണ്. കർണാടക മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നു. എന്നാ കർണാടക മുസ്ലിം ജമാഅത്ത് SYS ഉണ്ട്, SBS ഉണ്ട്, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ഉണ്ട്, സുന്നി ജംഇയത്തുൽ മുഅല്ലിമീൻ SJM ഉണ്ട്. എന്നാൽ ഈ എല്ലാ സംഘടനകളെയും നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട ഷൈഖുന, നേരത്തെ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സൈനുൽ ഉലമ ഉസ്താദ് കങ്കനാടി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന ജംഇയത്തുൽ ഉലമയുണ്ട്. എത്ര സംഘടന, എത്ര സംഘടന. എന്നാ ഒരൊറ്റ കൊടിയുടെ കീഴിൽ സംഘടനകൾ മാത്രം മതി എന്ന് പറയാൻ പറ്റൂല്ല. സംഘടന ആർക്കും തുടങ്ങാം. ഇനിയും ചിലപ്പോ ഈ കൊടിയുടെ കീഴിൽ എത്ര സംഘടന വരും പറയാൻ പറ്റൂല്ല. സംഘടനകൾ വേണം, വേണം, വേണം. പക്ഷേ ആ സംഘടനകൾ എല്ലാം പ്ലാറ്റ്ഫോം ആയിരിക്കണം. ആ ഒരൊറ്റ കാര്യമേ എനിക്കിവിടെ പറയാനുള്ളൂ. എല്ലാ ചെറുപ്പക്കാരും ഐക്യത്തിലേക്ക് വരണം. നമ്മുടെ നേതാക്കളും ഉലമാക്കളും ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് ഐക്യം? എല്ലാ സംഘടനയും ഒന്നാകണം എന്നല്ല, SYS പിരിച്ചുവിടണം എന്നല്ല, SSF പിരിച്ചുവിടണം എന്നല്ല, അല്ലെങ്കിൽ വേറെ സംഘടനകളെ പിരിച്ചുവിടണം എന്നല്ല, മറിച്ച് എല്ലാ സംഘടനയും വേണം. സംഘടന പിരിച്ചുവിടലില്ല, എല്ലാ സംഘടനയും വേണം. പക്ഷേ ഒരു സംഘടനാ പ്രവർത്തകൻ വേറെ ഒരു സംഘടനാ പ്രവർത്തകന്റെ മുഖം കാണുമ്പോ മുഖം തിരിക്കലില്ല, സലാം പറയുന്നതിന് തടസ്സമില്ല, സലാം മടക്കുന്നതിന് തടസ്സമില്ല, വേദിയിൽ ഒന്നിച്ചിരിക്കുന്നതിന് തടസ്സം ഇല്ല. അതേസമയം പുത്തനാശയക്കാരോടോ, പുത്തനാശയക്കാരോട് ഐക്യം ഇല്ല, അവരുടെ ഒരു സന്തോഷവേളയിലും ഇല്ല, ഒരു ദുഃഖവേളയിലും ഇല്ല, അവർക്ക് സലാം പറയൽ ഇല്ല, അവർ സലാം പറഞ്ഞാൽ മടക്കൽ ഇല്ല. ഇത് ഇസ്ലാം പഠിപ്പിച്ച നിയമമാണ്. അത് എന്തിന്റെ പേരിലാണ്? ആശയപരമായിട്ടുള്ള അവരോട് കാണിക്കുന്ന വിമുഖതയാണ്, വ്യക്തി വൈരാഗ്യം അല്ല. അതേസമയത്ത് ഒരു പുത്തനാശയക്കാരൻ അവന്റെ ആ പ്രസ്ഥാനത്തിന് റാജി വെച്ചുകൊണ്ടവൻ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നാലോ, അസ്സലാമു അലൈക്കും, സലാം അങ്ങോട്ട് പറയുന്നു, അവൻ സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് മടക്കുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സംഘടന എന്നത് പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം ഒന്നു മാത്രമേ മതിയാകൂ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ട്രെയിനുണ്ട്? ഞാൻ സാധാരണക്കാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, എത്ര ട്രെയിന്. സാധാരണഗതി ഞാൻ കേരളത്തേക്ക് പ്രഭാഷണത്തിന് പോകുമ്പോ ട്രെയിനിലാ പോവാ. ആ ട്രെയിനിൽ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പോകാറില്ല. ട്രെയിൻ അങ്ങനെ ഒരു സൂക്കടുണ്ട്, കൃത്യസമയത്ത് പുറപ്പെട്ടാൽ തന്നെ എത്തുന്നത് കൃത്യസമയത്തായിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ, ഏത് സ്റ്റേഷനും ചോദിക്കാൻ പാടില്ല, എനിക്ക് അറിയില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്ക്, ട്രെയിൻ എത്തിയപ്പോഴേക്ക് ഇങ്ങനെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി. ഇത് എത്തിയത് കണ്ടപ്പോഴേക്ക് അവിടുന്ന് എല്ലാവരും മനസ്സിലാക്കിയത് കൃത്യസമയത്ത് ഉണ്ടോ ട്രെയിൻ എത്തുന്നത്. അപ്പൊ അനൗൺസ് അവിടുന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഇങ്ങനെ അനൗൺസ് ചെയ്യാണ്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, ഈ ട്രെയിന് ഇന്നലെ ഈ സമയത്ത് വരേണ്ടുന്ന ട്രെയിന് ഇന്ന് വന്നതാണ് ഈ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ട്രെയിൻ അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ പ്രയാസമാണ്, വാലിന് മുമ്പൊക്കെ വലിയ പ്രയാസമാണ്, കൃത്യസമയത്ത് എത്താറില്ല. പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ആയ സമയമാണെങ്കിൽ പിന്നെ കേൾക്കും വേണ്ട, പരിപാടി നേരത്തെ തന്നെ നിർത്തും വേണം, എത്താൻ കഴിയൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
പ്ലാറ്റ്ഫോം ആണ് സംഘടന. എസ് ഒ എസ് പ്ലാറ്റ്ഫോം ആണ്, എസ് എസ് എഫ് പ്ലാറ്റ്ഫോം ആണ്. ഇതുപോലെ ലോകത്ത് ഏതെല്ലാം ദീനിയായ സംഘടനകൾ ഉണ്ടോ അതൊക്കെ ട്രാക്കാണ്, പ്ലാറ്റ്ഫോം ആണ്. ആ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കാനുള്ളതാണ്. അതേ സമയത്ത് നിങ്ങൾ നോക്ക്, ട്രെയിന് പോകുമ്പോ എത്ര പ്ലാറ്റ്ഫോം ആവുള്ളത് ല്ലേ? മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയി നോക്ക്, പ്ലാറ്റ്ഫോം നമ്പർ 1, പ്ലാറ്റ്ഫോം നമ്പർ 2, പ്ലാറ്റ്ഫോം നമ്പർ 3, പ്ലാറ്റ്ഫോം നമ്പർ 4, ഇങ്ങനെ എത്ര പ്ലാറ്റ്ഫോം ആണ്. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ പ്ലാറ്റ്ഫോം കൂടുതലൊന്നും വേണ്ട, ഒറ്റ പ്ലാറ്റ്ഫോം മാത്രം മതി, ഒന്നിലധികം പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ കുഴപ്പമാണ്, പറഞ്ഞിട്ടില്ല. എന്തേ പറയാത്ത കാരണം, പ്ലാറ്റ്ഫോം ഒന്നു പോരാ, പ്ലാറ്റ്ഫോം ഒരുപാട് വേണം. എന്തേ കാരണം, ട്രെയിന് വിട്ടാലോ കുറച്ചങ്ങോട്ട് പോയാൽ, കുറച്ചങ്ങോട്ട് പോയാൽ പ്ലാറ്റ്ഫോമുകൾ പരസ്പരം ശേഖരിക്കുകയാണ്. എങ്ങനെ ശേഖരണം? ചിലപ്പോ ഇപ്പുറത്തുള്ള പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി ട്രെയിന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും. ഇവിടുത്തെ പരിപാടിക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വരും, അപ്പുറത്തെ പരിപാടിക്ക് ഇപ്പുറത്തേക്ക് വരേണ്ടി വരും. അങ്ങനെ വരുമ്പോ ഒരു ക്രോസിംഗ് ആണ്. ആ ക്രോസിംഗ് ആവുമ്പോ നമ്മൾ അവിടെ ഈ ട്രെയിനുകാരൻ എന്ത് ചിന്തിക്കാൻ പാടില്ല, ഞാൻ നിർത്തൂല, ഞാൻ നേരത്തെ പുറപ്പെട്ടതല്ലേ, ഞാൻ എത്തിയിട്ട് മതി അവൻ ഇങ്ങോട്ട് വരാൻ എന്ന് ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചാലോ, രണ്ട് ട്രെയിനുകൾ പരസ്പരം കൂട്ടിയിടിക്കുകയാണ്, അപകടത്തിൽ പെട്ടുപോവുകയാണ്. അതേ സമയത്ത് ഈ ട്രെയിനുകാരൻ എന്താ ചിന്തിക്കേണ്ടത്, സാരല്ല, ഞാനും പോണം, ഞാനും എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തണം, അവനും വരണം, അവനും എത്തേണ്ടുന്ന സ്ഥലത്തെത്തണം. അപ്പൊ അവൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ കുറച്ച് നിന്നു കൊടുക്കണം, ക്രോസിംഗിന് നിന്നു കൊടുക്കണം. ഞാൻ നിന്നു കൊടുത്തോടാ, സാരല്ല, ചിലപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒരു അല്പം വൈകി പോകും, സാരല്ല, അവൻ ഇങ്ങോട്ട് വന്നോട്ടെ. അതാ നിന്നു കൊടുത്തു, അതാണ് സംഘടന. ഈ രൂപത്തിൽ നമ്മുടെ സംഘടനകൾ സജീവമാകണം, പ്രവർത്തിക്കണം. ഓ, നമുക്ക് നേതൃത്വം നൽകുന്ന മഹാരഥന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഷെയ്ഖുന നൂറുൽ ഉലമ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയുടെയും ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ധാരാളം നല്ല പരിപാടികൾ നടക്കുകയാണ്. നമ്മൾ ഏത് സംഘടനയിലാണെങ്കിലും അപ്പുറത്തുള്ള സംഘടനയിലെ ആലിമീങ്ങളെ ചീച്ച പറയണ്ട, നിസ്സാരപ്പെടുത്തണ്ട. ഇന്ന് നമ്മുടെ ഏ സമുദായത്തിലെ ഏറ്റവും വലിയ മുസീബത്താണത്. നിസ്കാരത്തിന് കുറവില്ല, ഇബാദത്തിന് കുറവില്ല, പക്ഷേ നിസ്കരിക്കുന്നവൻ പോലും തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീച്ച പറയുകയാണ്, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുകയാണ്. അത് വേണ്ട. ആ ആലിമീങ്ങൾ സുബ്ഹാനല്ലാഹ്, ഇവൻ ചിലപ്പോ വ്യഭിചാരിയായിരിക്കും, ഇവൻ ചിലപ്പോ സുബഹിക്ക് കൃത്യമായി നിസ്കരിക്കാത്തവനായിരിക്കും. ഇവനാണ് ഇങ്ങനെ നോക്കുന്നത്, സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്. ആ ഉസ്താദ് ഇടത്തെ കൈകൊണ്ടാണോ കുടിക്കുന്നത്, വലത്തെ കൈകൊണ്ടാ കുടിക്കുന്നത്? ഉസ്താദ് തുപ്പുന്നത് വലത്തെ ഭാഗത്തേക്കാണോ ഇടത്തെ ഭാഗത്തേക്കാണോ? ഇവനാണെങ്കിലോ വ്യഭിചാരിയാണ്, ഇവനാണെങ്കിലോ സുബഹി കൃത്യമായി നിസ്കരിക്കാത്തവനാണ്. അങ്ങനെയുള്ള ഇവനാണ് വേറെ ഒരാലിമു സുന്നത്തിനെതിരെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഇത് പൊട്ടത്തരമല്ലേ മുസ്ലിമേ, ഇത് വിട്ടിത്തമല്ലേ മുസ്ലിമേ. ഇത് റജബ് മാസമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിഅ്റാജ് പോയ മാസമാണ്. അതിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി പറഞ്ഞു നിർത്തുന്നു. മിഅ്റാജിനെ കുറിച്ച് ഒന്നും പറയാൻ നേരമില്ല. ഞാൻ മിഞ്ഞാന്നൊക്കെ ദേരളകട്ടയിൽ ബെൽമതോട്ടയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗം കൊണ്ട് ഏകദേശം 2 മണിക്കൂർ കെഎസ്ഒസിആറിൽ ലൈവായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കേൾക്കാം. ഇപ്പൊ ഇവിടെ സിൽസില മീഡിയയിലൂടെ നമ്മുടെ പരിപാടികളെ എല്ലാവരും ഗൾഫ് രാഷ്ട്രങ്ങളിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പ്രവാസികൾ, ഈ മിത്തൂർ പരിസരത്തുള്ളവരും അല്ലാത്തവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്, എത്തിയോ എത്തിയോ. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു ആലിമിനെ ചീത്ത പറയാൻ പാടില്ല, ഒരു തങ്ങളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം സല്ലല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സുഹൃത്തുക്കളെ, എത്രയാണ് നന്മ ചെയ്യുന്നത്, എത്രയാണ് നല്ലത് ചെയ്യുന്ന ഈ സമുദായത്തിൽ. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഉസ്താദ് അവരുകൾ ഒരു നോളേജ് സിറ്റി ഉണ്ടാക്കി, അതിന്റെ ഉദ്ഘാടനം അടുത്ത സമയം തന്നെ നടക്കുന്നു. ആ നോളേജ് സിറ്റി ഉസ്താദ് അവരുകൾ ഉണ്ടാക്കി എന്തിന്? അത് ഈ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടിയാണ്. എനിക്കോ
എനിക്കൊരു നോളേജ് സിറ്റി പോകട്ടെ, എന്നെ കൊണ്ട് ഒരു ചെറിയ കാര്യം പോലും കഴിഞ്ഞില്ല. ഉസ്താദ് അവർകൾ മർക്കസ് പടുത്തുയർത്തി, എന്നെ കൊണ്ട് മർക്കസ് പടുത്തുയർത്തൽ പോകട്ടെ, ആ മർക്കസിനെ സഹായിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ മർക്കസിൽ എത്ര ആലിമീങ്ങളെയാണ് ഉസ്താദ് അവർകൾ വാർത്തെടുത്തത്. എനിക്കോ എനിക്കൊരു മുത്തല്ലിമിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പോരാ, എത്ര യത്തീം മക്കൾക്കാണ് ഉസ്താദ് ഭക്ഷണം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, ഉസ്താദ് അവരുകൾ വാർത്തെടുത്തു വലുതാക്കി. എനിക്കോ എനിക്കതിലേക്ക് ഒരു ചെറിയ പൈസ പോലും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ ഉസ്താദ് അവരുകൾ എത്ര നന്മകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ വാട്സപ്പിൽ നോക്കി, സുബ്ഹാനല്ലാഹ്, ഡൽഹിയിൽ വെച്ച് ഉസ്താദ് അവരുകൾ അതാ വലിയ വലിയ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ചേർന്നിട്ട് ഉസ്താദ് അവരുകളെ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിക്കുകയാണ്. അതിൽ നമുക്ക് വിഷമം തോന്നരുത്, നമുക്കതിൽ വിഷമം തോന്നരുത്, സന്തോഷം വേണം. ഇനി ഉസ്താദിനെ അല്ല, ഇനി വേറെ ഒരു ആലിമിനെ അങ്ങനെ ഗ്രാൻഡ് മുഫ്തിയായി, അർഹതപ്പെട്ട തരപ്പെട്ട ഒരു പണ്ഡിതനെ അങ്ങനെ ഗ്രാൻഡ് മുഫ്തിയായി, ഒരു ക്യാൻറ്റീനിലെ കുക്കുണ്ട ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കുക്കിനെ കൊണ്ടുവന്നിട്ട് ഗ്രാൻഡ് മുഫ്തിയാക്കലല്ലോ. ഒരു ആലിമിനെ കൊണ്ടുവന്നിട്ട് ഗ്രാൻഡ് മുഫ്തിയാക്കിയാൽ നമ്മൾ അതിന്റെ പേരിൽ ഒന്നും പറയരുത്, അതിന് അർഹതപ്പെട്ട ആളുകളാണവർ. അതേസമയം ഞാൻ പറഞ്ഞോട്ടെ, ആ ഉസ്താദിന് അത്രയും വലിയ സ്ഥാനം കിട്ടി പോരാ. ഇന്നലെ ഞാൻ വാട്സപ്പ് നോക്കിയപ്പോ അതിൽ കണ്ടു, തമിഴ്നാടിലെ ഊട്ടി എന്ന സ്ഥലത്താണ് ഉസ്താദ് അവരുകൾ അവിടുത്തെ മർക്കസിന്റെ, അതാ മർക്കസിന്റെ വിദ്യാഭ്യാസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ്. ഇങ്ങനെ ഊണും ഉറക്കും ഒന്നുമില്ലാതെ ഈ പ്രായം നിന്ന സമയത്ത് ഈ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി ഓടി നടക്കുന്ന ഉസ്താ, നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചിന്തിക്കരുത്, ഉസ്താദ് തുപ്പുന്നത് എടുത്തോട്ടാ, മുമ്പോട്ടാ, അപ്പുറത്താട്ടോ, ബാക്കോട്ടാ, ഉസ്താദ് വെള്ളം കുടിക്കോ കൈപിടിക്ക, പിന്നെ ഗ്ലാസ് പിടിച്ച് ഇടത് കയ്യില, അങ്ങനൊന്നും അല്ല നോക്കേണ്ടത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ ഉസ്താദിനെ വിലയിരുത്തിയത് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ വിലയിരുത്തിയാ മതി. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ആ കുണ്ടൂർ ഉസ്താദിന്റെ അടുത്തേക്ക് നിങ്ങളൊക്കെ കേട്ടവരില്ലേ, കുണ്ടൂർ ഉസ്താദിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ഉസ്താദിന് ചീത്ത പറഞ്ഞു, സുൽത്താനുല്ലമായി ചീത്ത പറഞ്ഞു, എ പി ഉസ്താദിന് വാഫ്യത്തോട് തിരികെ കൊടുക്കട്ടെ. അപ്പൊ ഉസ്താദിന് ചീത്ത പറഞ്ഞപ്പോ നമ്മൾ ഗീബത്ത് പറയുന്നത് കേൾക്കരുത്, ഗീബത്ത് പറയരുത്, കേൾക്കരുത്, ആ പറയുന്ന സദസ്സിൽ പോയിരിക്കരുത് ഉമ്മമാരെ സഹോദരിമാരെ. അപ്പൊ കുണ്ടൂർ സാർ പറഞ്ഞു, നീ എന്താ പറയാൻ പോണത്, എ പി ഉസ്താദിനെ ചീത്ത പറയല്ലേ, നിക്ക് നിക്ക് നിക്ക്, ഞാൻ മർക്കസിൽ പോയി വരട്ടെ. അങ്ങനെ മർക്കസിൽ പോയി, മർക്കസിൽ പോയിട്ട് മർക്കസിലെ അധികൃതരോട് ചോദിച്ചു, ഇവിടെ ഒരു ദിവസത്തിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചെലവിന് എത്ര വേണം? അപ്പൊ ഇത്ര വേണം. ഉസ്താദ് അത് ഏറ്റെടുത്തു, അത് ഏറ്റെടുത്തിട്ട് ഉസ്താദ് അതിന്റെ പൈസ സംഘടിപ്പിച്ചിട്ട് കൊടുത്തു. പിന്നീട് ഉസ്താദിനെ ചീത്ത പറയാൻ വേണ്ടി വന്ന ഈ മനുഷ്യനെ കണ്ടപ്പോ ഉസ്താദ് ഇവനോട് പറഞ്ഞു, നീ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കൂല, കാരണം ഞാന് എ പി ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പോയി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര ചെലവാണ് ഒരു ദിവസത്തിന്റെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇത്രയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തു, ആ കൊടുത്തത് തന്നെ എനിക്ക് കടം വീട്ടാനായിട്ടില്ല ഇപ്പോഴും. അങ്ങനെ ഒരു ദിവസത്തിന്റേത് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കാലാകാലം ഈ മക്കളെ വളർത്തുന്ന ആ മഹാനെ പറയുന്നത് ഞാൻ കേൾക്കൂല. അതാണ് കുണ്ടൂർ ഉസ്താദ് എന്ന മഹാൻ ഉസ്താദിനെ വിലയിരുത്തിയത്. മഹാന്മാർ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആരെയും ചീത്ത പറയാനൊന്നും പോകാൻ പാടില്ല. എന്തിനാണ് നമ്മൾ ഉള്ള ഇബാദത്ത് ഇല്ലാതെയാക്കി കളയുന്നത്? നിസ്കാരത്തിന്റെ പ്രതിഫലം ഇല്ലാതെയാക്കി കളയുന്നു, ഖുർആനോത്തിന്റെ പ്രതിഫലം ഇല്ലാതെയാക്കി കളയുന്നു. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആലിമീങ്ങളെ ബഹുമാനിക്കണം, സദാത്തുക്കളെ നിസ്സാരപ്പെടുത്തണം. ഇനിയുള്ള കാലങ്ങളിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെ എത്ര കണ്ട് ഒന്നിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, ഈ മിത്തൂരിൽ കാണുന്ന ഈ നല്ല ഐക്യത്തിന്റെ തനിമ എല്ലാ നാടുകളിലും കൊണ്ടുവരാനും നിലനിർത്താനും ശ്രമിക്കണം. അല്ലാഹു തആല ഈ സദസ് അതിനൊരു പ്രേരക ശക്തിയാക്കി തരട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സുഹൃത്തുക്കളെ,
മറ്റൊരുത്തന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിക്കൂടാ, അവനെ എങ്ങനെ ഇരുത്താൻ കഴിയുമെന്ന് ചിന്തിച്ചുകൂടാ, അവനെ എങ്ങനെ മൂലയിലാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൂടാ, ആ പ്രവർത്തനത്തെ എങ്ങനെ ഇല്ലാതെയാക്കി കളയാമെന്ന് ആലോചിച്ചുകൂടാ. മിഅ്റാജ് യാത്ര പോയപ്പോൾ അവിടെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടു. ഒരു രണ്ട് മിനിറ്റ് നേരം എല്ലാവരും ഒന്ന് അവിടെ തന്നെ എണീറ്റ് നിൽക്കൂ. ഞാനങ്ങ് നിർത്തുകയാണ് സദസ്സിലുള്ളവരോട് പറഞ്ഞതാണ്, ഒരാളും ഇപ്പുറം വരരുത്. ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ ഇവിടെ ദുആ മജ്‌ലിസ് നടക്കാനുണ്ട്. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പിരിയണം. അല്ലാഹുവേ, സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരണേ അല്ലാ. നരകം കണ്ടപ്പോൾ അവിടെ ചില ആളുകൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുകയാണ്. അവരുടെ കൈവിരലിലെ നഖങ്ങളില്ലേ, അത് ചെമ്പിനാലുള്ള നഖങ്ങളാണ്. ആ നഖങ്ങൾ ഉപയോഗിച്ച് അവരുടെ മുഖങ്ങളെ കീറിക്കളയുകയാണ്, അവരെ നെഞ്ചുകളെ കീറിക്കളയുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ മറുപടി, ആ ഉലായി ഇതാരാണെന്നറിയാമോ? അല്ലദീന യഅകുലൂന ലുഹൂമന്നാസ്, ജനങ്ങളുടെ മാംസം തിന്നവരാണ് കേട്ടോ, ഗീബത്ത് പറഞ്ഞവരാണ് കേട്ടോ, നമീമത്ത് പറഞ്ഞവരാണ് കേട്ടോ, മറ്റു ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേറെ ഒരുത്തന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. ഒരാളെ കുറിച്ചും നമ്മൾ അതാ വാട്സപ്പിൽ ഒന്നും എഴുതി വിടരുത്, ഫേസ്ബുക്കിൽ ഒന്നും പോസ്റ്റ് ചെയ്യരുത്, അതിനൊരു ലൈക്ക് അടിക്കരുത്, അതിനൊരു കമന്റ് ഇടരുത്. അങ്ങനെ ഒന്നിനും നമ്മൾ ചെയ്യാൻ പോകരുത്. നമ്മൾ നല്ലവരായി ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് ജീവിക്കണം. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. റജബ് മാസമല്ലേ തുടങ്ങിയത്, റജബിനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം. ഷഅബാൻ സൽക്കർമ്മങ്ങളെ കൊണ്ട് പുഷ്ടിപ്പെടുത്തണം. പരിശുദ്ധ റമളാൻ സൽക്കർമ്മങ്ങളുടെ കൊയ്ത്ത് കാലമായി സ്വീകരിച്ച് ധാരാളം നന്മകളെ കൊയ്തെടുക്കാൻ കഴിയണം. ദിക്റുകൾ വർദ്ധിപ്പിക്കണോ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണോ, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണോ. ഉമ്മമാരെ, സിനിമ കണ്ട സമയം പാഴാക്കരുത്, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കരുത്, പട്ടുറുമാൽ കണ്ട് രസിക്കരുത്, കോമഡി ഷോ കണ്ട് ടൈം പാസ് ആക്കരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. ധാരാളം വിറുദുകൾ വർദ്ധിപ്പിക്കണോ, സുന്നത്ത് നിസ്കാരം ധാരാളം നിസ്കരിക്കണോ, പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതി തീർക്കണോ, സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണോ. ഓ സുഹൃത്തുക്കളെ, മരിക്കുന്നതിന് മുമ്പായി ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്തോ. മരിക്കുന്നതിന് മുമ്പായി നമുക്ക് ധാരാളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കണോ, അതിന് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണോ. സ്വലാത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയോ വർദ്ധിപ്പിക്കണോ. ഏത് സദസ്സിൽ സംസാരം നിർത്തുമ്പോഴും മദീനയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കാതെ സംസാരം നിർത്തിയിട്ടില്ല. ഇവിടെയും നിർത്തട്ടെ, മദീനയിലേക്ക് മനസ്സിരിക്കണം. ചെറുപ്പക്കാരാ, ഒരു ഗേൾ ഫ്രണ്ടും ആവശ്യമില്ല, പെങ്ങളെ ഒരു ബോയ് ഫ്രണ്ടും ആവശ്യമില്ല, ഒരു വഴിവിട്ട ചാറ്റിങ്ങും വേണ്ട. ഖൽബിൽ ഹബീബിനെ നിറക്കണം. കറം കീ തജല്ലി മേരെ മൗല മുജേ ബി മദീന ബുലാ മേരേ മൗല ഹര വക്ത തസവ്വുർ മേ മദീനേ കീ ഗലീ ഹോ ഔർ യാദേ മുസ്തഫാ
सल्लल्लाहु अलैहि वसल्लम मेरे दिल में भी हो, एक बार मदीना जाना है फिर वापस लौट कर नहीं आना है। യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു മഹാനവരുടെ കിതാബല്ലേ സആദത്തുദ് ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനൈൻ, ഒരിടത്ത് രേഖപ്പെടുത്തിയത് കാണാം മുഹമ്മദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്, രാത്രി കിടന്നുറങ്ങുമ്പോ ഉളു ഇല്ലാതെ ഉറങ്ങാറില്ല, ആ ഉളുവെടുത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഉറങ്ങാറില്ല, ഹബീബിനെ ഓർത്ത് സ്വലാത്ത് ചൊല്ലിക്കിടന്നുറങ്ങിക്കോ. യൂട്യൂബിലെ അശ്ലീല ദൃശ്യം കാണണ്ട, വഴിവിട്ട തോന്നിവാസങ്ങളൊന്നും ചെയ്യണ്ട, ചെറുപ്പക്കാരാ മണിക്കൂറുകളോളം അങ്ങാടി തെരുവുകളിലൂടെ വലസി നടക്കണ്ട, പരിഷ്കാരത്തിന്റെ ഒരു ട്രെൻഡ് വരുമ്പോഴേക്ക് അതിന് അഡിക്റ്റായി പോകണ്ട. മുഹമ്മദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഉളു എടുത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഉറങ്ങാറില്ല. ഒരിക്കലതാ ഉളു എടുത്തു രാത്രി കിടന്നുറങ്ങാൻ പോവാണ്, സ്വലാത്ത് ഒരു എണ്ണം നിശ്ചയിച്ചു, നിശ്ചയിച്ച എണ്ണം സ്വലാത്ത് ചൊല്ലി തീർത്തു, എന്നിട്ടതാ മഹാനവരികൾ കിടന്നുറങ്ങുകയാണ്. മയങ്ങിയപ്പോ ആ കിടന്നുറങ്ങുന്ന റൂമിൽ പ്രകാശം പടരുകയാണ്. ഇതാരുടെ പ്രകാശമാണ്? എവിടുന്നാണ് ഈ പ്രകാശം വരുന്നത്? മെല്ലെ എങ്ങ് നോക്കി നോക്കുമ്പോ ആരാ വരുന്നത്? സമീനോ സമാ തുമാരേലിയേ മഖീനോ മക്കാ തുമാരേലിയേ ചുനിനോ ചുനാ തുമാരേലിയേ ഹരേ ബനേ ദോ ജഹാ തുമാരെ ലിയെ താജിദാരെ മദീനാ സർക്കാരെ അല സയ്യിദെ കായിനാത് ജനാബെ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. അടുത്തെത്തി മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങളോട് പറഞ്ഞു, ആ വായ ഒന്ന് തരുമോ? ചെറുപ്പക്കാരാ കേട്ടോ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിൽ വന്നിട്ട് പറയാണ്, ആ ചുണ്ടൊന്ന് ഇങ്ങോട്ട് തരുമോ? ഫസ്തഹിയൈതു, എനിക്ക് നാണം തോന്നിപ്പോയി, ലജ്ജ തോന്നിപ്പോയി, ഈ ചുണ്ടിനെ ഹബീബിന് കൊടുക്കാനാണോ? അതിനു മാത്രം എന്റെ ലിപ്സ് ആയിട്ടുണ്ടോ? അതിനു മാത്രം എന്റെ ചുണ്ടുകളായിട്ടുണ്ടോ? അടുപ്പിക്കൂ മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങളെ, ഞാൻ എന്റെ മുഖമങ്ങ് തിരിച്ചു. മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങൾ പറയാണ്, ഇല്ല, എനിക്ക് ചുണ്ടടുപ്പിക്കാൻ കഴിയില്ല. ഇതാരാ ചോദിക്കണത്? ലോക നേതാവല്ലയോ? ഞാനങ്ങ് മാറി നിന്നു, എന്റെ മുഖമങ്ങ് തിരിച്ചു. തിരിച്ചപ്പോഴേക്ക് അല്ലാ യൂസുഫ് പത്മഭാനി തങ്ങളെ സഹായത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഹബീബായ തങ്ങൾ എന്നെ ചുംബിച്ചു. മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങൾ പറയാണ്, എന്റെ കവിൾത്തടത്ത് ചുംബിച്ചു. കസ്തൂരിയുടെ മണമാണല്ലോ
ആ കസ്തൂരിയുടെ മണമുള്ള ചുടു ചുംബനമാണ് എന്റെ കവിളി തടത്ത് കിട്ടി പിറ്റേന്ന് ഞാനതാ ഉണരുകയാണ് ഞാനുള്ള റൂമിൽ കസ്തൂരിയുടെ മണമാണ് ഇത് സ്വപ്നത്തിലെ മാത്രം ഒരു ഫീലിംഗ്സ് അല്ല ഇത് കേവലം ഡ്രീമിലുള്ള ഒരു ഫീലിംഗ്സ് അല്ല ഇത് യാഥാർത്ഥ്യമാണ് എക്സാക്റ്റ് ആയി നടന്ന ഇൻസിഡന്റ് ആണ് ഇവന്റ് ആണ് മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങൾ പറഞ്ഞു എന്റെ റൂം നിറയെ കസ്തൂരിയുടെ മണമാണ് എന്റെ ചെറുപ്പക്കാരാ സ്വർഗത്തിൽ കിടന്ന മഹാനല്ലേ ജഹാ റൗസാ ഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർ ഔര ക്യാ ഹേ അവിടുന്ന് വന്ന് ചുടുചുംബനം തന്നതാണ് മഹാനവരികൾ പറഞ്ഞു എന്റെ ഭാര്യ അതേ ഭാഗത്ത് എന്നെ ചുംബിച്ചു 15 ദിവസങ്ങളോളം ചുംബിച്ചു ആ ഭാര്യ എന്നോട് പറഞ്ഞു അല്ലയോ ഭർത്താവേ നിങ്ങളുടെ കവിൾത്തടത്ത് കസ്തൂരിയുടെ മണമുണ്ട് 18 ദിവസങ്ങളോളം ചുംബിച്ചപ്പോഴും പറഞ്ഞു കസ്തൂരിയുടെ മണമുണ്ട് ഞാൻ കസ്തൂരി പുരട്ടിയതല്ല എന്റെ ഹബീബ് തന്ന ചുംബന ത്തിന്റെ ഭാഗ്യാ എന്റെ ഉമ്മ ഹബീബിന്റെ ചുംബനം കിട്ടിയത് എന്റെ പെങ്ങളെ ഹബീബിന്റെ വരവുണ്ടായത് എന്റെ ചെറുപ്പക്കാരാ ഹബീബ ചുണ്ട് ചോദിച്ച് വാങ്ങിയത് എന്റെ ചെറുപ്പക്കാരാ ഹബീബിന്റെ പ്രകാശമാ റൂമിൽ പതിഞ്ഞത് സ്വലാത്തിന്റെ ആളായത് കൊണ്ടാണ് സ്വലാത്ത് വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഇന്നത്തെ നിത്തൂർ എസ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിന്ന് ആദരണീയരായ സയ്യിദവരുകളുടെ ആത്മീയ ദുആ കഴിഞ്ഞ് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്തോ മരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഈ വിനീതൻ ഇന്നലെ പൂഞ്ചാൽക്കട്ട പ്രഭാഷണത്തിന് സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഇന്ന് നിത്തൂരിലെ സ്റ്റേജിലാണെന്ന് എനിക്ക് ഉറപ്പില്ല ഇന്നലെ ഹൊസങ്കടി പരിസരത്ത് നിന്ന് കോളിയൂർ പദവിയിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവൻ കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഒരു സ്നേഹിതനുണ്ട് അബ്ദുൽ ലത്തീഫ് സൗദി അറേബ്യയിൽ നിന്ന് അതാ ഒരു മെസ്സേജ് അയച്ചു ഞാൻ ആ മെസ്സേജ് തുറന്നു നോക്കിയപ്പോ കരച്ചിലിന്റെ മെസ്സേജാണ് ഞാനപ്പോൾ ചിന്തിച്ചു ഇതെന്തോ ഒരു ദുഃഖമാണ് ദുഃഖമുള്ള വാർത്തയാണ് എനിക്ക് ആ ശബ്ദം കൊണ്ട് മനസ്സിലായില്ല കോള് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞു ഉസ്താദേ കോള് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഭാര്യ പിതാവ് മരണപ്പെട്ടു യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സിലാണ് കച്ചവടം ചെയ്യുന്നത് 50 വയസ്സ് പ്രായമുണ്ട് എന്റെ അമ്മോഷൻ കാക്കാക്ക് UAEയിലാണ് കച്ചവടം ചെയ്യുന്നത് ഉസ്താദേ തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ചയല്ലേ ചെറുപ്പക്കാരാ ഈ അബ്ദുൽ ലത്തീഫ് പറയാണ് തിങ്കളാഴ്ച എന്റെ അമ്മോഷൻ കാക്ക എന്റെ ഭാര്യ പിതാവ് UAEയിലേക്ക് പറക്കാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് സീറ്റ് കൺഫേം ചെയ്തതാണ് പക്ഷേ അതാ അന്ന് രാത്രി ഇന്നല്ല ഇന്നലെയല്ല മിഞ്ഞാ ഇന്നലെ രാത്രി അതാണ് ഇന്നലെ രാത്രി കാരണം നാളെ പോവാണ് ഗൾഫിലേക്ക് അപ്പൊ ഇന്നലെ രാത്രി പരിസരത്തുള്ള ഉസ്താദുമാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു മൗലൂദിന് വേണ്ടി വീട്ടിലേക്ക് മൗലൂദിന് ക്ഷണിച്ചു എന്നെയൊന്ന് യാത്രയാക്കണം മൗലൂദ് ഓതിയിട്ട് പക്ഷേ മൗലൂദിന് വേണ്ടി ക്ഷണിച്ചതാണെങ്കിലും ആ ഉസ്താദുമാര് വന്നതോ UAEയിലേക്ക് യാത്രയാക്കാനല്ല എന്നേക്കും ശാശ്വതമായിട്ടുള്ളൊരു യാത്രയാണ് പറഞ്ഞേക്കാൻ വന്നു ഇതുപോലെ എപ്പോഴാണ് മരണം എന്നറിയില്ല
തിങ്കളാഴ്ച യുഎഇയിലേക്ക് പോകേണ്ടുന്ന അദ്ദേഹം ഖബറിലെത്തിയില്ലേ ചെറുപ്പക്കാരാ, ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നതിന് മുമ്പായി ഖൽബിന്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, അതിന് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, ആ രൂപത്തിൽ കണ്ട് മരിക്കണം. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ പാവങ്ങളായ നമുക്ക് ഈ സദസ് അതിന് കാരണമാക്കി തരണേ. അല്ലാഹ് നിന്റെ നല്ല ബർക്കത്ത് കിട്ടുന്ന സദസ്സാക്കണേ. അല്ലാഹ് ഈ റജബിലും ശബാനിലും ധാരാളം ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ സന്തോഷം തരട്ടെ, നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല മാറ്റി തരട്ടെ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല മാറ്റി തരട്ടെ, ഈ സദസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരട്ടെ. അൽഹംദുലില്ലാ, നല്ല പരിപാടിയാണ്. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ പലരും ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്ത് നൽകുമാറാവട്ടെ. നമുക്ക് അൽഹംദുലില്ലാ ഈ മിത്തൂർ ധാരാളം ആലിമീങ്ങൾക്ക്, ആലിമീങ്ങൾ താമസിക്കുന്ന നാടാണ്. കങ്കനാടി ഉസ്താദും, കന്യാണ ഉസ്താദും, അതുപോലെ തന്നെ ഹംസമദനി ഉസ്താദും, അങ്ങനെ. അതുകൊണ്ട് നമുക്കിവിടെ ഉലമായിന്റെ നേതൃത്വത്തിന് ഒരു കുറവില്ല. നല്ല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. ഇൻഷാല്ലാ 14-ാം തീയതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ KGN-ൽ അജ്മീർ നേർച്ച പരിപാടി നടക്കുകയാണ്. എല്ലാ വർഷവും നടക്കുന്ന പരിപാടി അതിവിപുലമായി നടക്കുകയാണ്. ആദരണീയരായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ കരങ്ങൾക്ക് അല്ലാഹു തല ശക്തി പകർന്നു കൊടുക്കട്ടെ. ഉസ്താദവരുകളുടെ നല്ല ആത്മീയ ഉപദേശം നടക്കുന്നതാണ്. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് അതിന്റെ പുണ്യം കരഗതമാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ വേദിയിൽ ധാരാളം ആലിമീങ്ങളുണ്ട്, മഹാന്മാരുണ്ട്, ഒരുപാട് ഉമറാക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ മർഹൂം ഉസ്മാൻ ഹാജി മിത്തൂർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. അവരുടെ കുടുംബമൊക്കെ ഇവിടെയുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് മുത്താലിമായി പഠിക്കുന്ന സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ അവരുടെ മകൻ നമ്മുടെ ഷാക്കിർ ഹാജി സ്റ്റേറ്റ് കമ്മിറ്റി നേതൃത്വങ്ങളിൽ ഒരു വ്യക്തിത്വമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ പലരും നമ്മുടെ ഈ വേദിയിലുണ്ട്, എനിക്ക് പേരറിയാത്ത പലരും ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഗൗസിയ യൂസുഫ് സാഹേബ് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രായം ചെന്ന ഉമ്മ, ആ ഉമ്മക്ക് അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാനിപ്പോ ഈ അടുത്ത് അവിടെ എവിടെ വാതിന് പോയപ്പോ അവര് ഫാമിലി സഹിതം ഒക്കെ വന്നിരുന്നു. അപ്പൊ ആ വാതിന്റെ ഇടയില് അങ്ങനെ കൊറേ ചുമ വന്നു. ദിവസം വാത് പറയുമ്പോ അങ്ങനെ ഇടയ്ക്ക് ഒരു ചുമ വരും. ഞാന് അന്ന് രാത്രി അവരെ വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. നോക്കുമ്പോ ആ ഉമ്മ പ്രായം ചെന്ന ഉമ്മ ഒരു മരുന്നാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചുമക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ വാത് പറയണം കുറെ കാലം. അപ്പൊ അതിന് ഞാനൊരു മരുന്നുണ്ടാക്കി. ഞാൻ ഇപ്പോഴും ആ മരുന്നിന്റെ കുപ്പി എന്റെ ഇപ്പോഴും കാറ് തുറന്നു നോക്കിയാൽ ആ കാറിന്റെ ഡോറിൽ ആ മരുന്ന് ഇപ്പോഴും ഉണ്ട്. അല്ലാഹു ആ ഉമ്മക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവരുടെ സംരംഭങ്ങളിലൊക്കെ അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അവരെ നാട്ടിൽ മഞ്ച അൻസാരിയ ജുമാ മസ്ജിദ് ദർഗാ ഷെരീഫ് അതിന്റെ ഉറൂസ് പരിപാടിയും സലാത്ത് വാർഷികവും ദിക്ർ ഹൽക്ക പരിപാടിയും അതിനോടനുബന്ധിച്ച് 3 ദിവസങ്ങളുടെ മതപ്രഭാഷണ പരിപാടി ഈ വിനീതനെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ കഴിയുന്നില്ല. March 15, 16, 17 തീയതികളിൽ അതിവിപുലമായ രീതിയിൽ അവിടെ നടക്കുന്നു. പ്രഗത്ഭരായ സദാത്തുക്കളും ഉലമാക്കളൊക്കെ വരുന്നു. അതൊക്കെ
നിങ്ങൾ ആ സദസ്സുകളിൽ പങ്കെടുത്ത് അതിന്റെ പുണ്യം നേടിയെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ മഹത്തായ പരിപാടിക്ക് നല്ല ചെലവുണ്ട്, ചെറിയ ചെലവൊന്നുമല്ല. ഇവിടെ സമയം വൈകിയത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ നല്ല ചെലവുണ്ട്. അപ്പൊ അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഖ്യ ഇപ്പൊ എന്റെ കയ്യിൽ തരണ്ട. ഇൻഷാല്ലാ തങ്ങളെ കയ്യിൽ മുസാഫ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഓരോരുത്തരെ കൊണ്ട് ഒരു സംഖ്യ വാങ്ങായിരുന്നു. ഈ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇൻഷാല്ലാ മജ്ലിസിന്റെ ബർക്കത്തൊന്ന് കിട്ടാൻ വേണ്ടി തങ്ങൾ ദുആ നടക്കാൻ വേണ്ടി പോലെ ഇൻഷാല്ലാ നല്ല ചെറുപ്പക്കാരൊക്കെ ഒന്ന് അകത്ത് കയറി കസേര ഉള്ള കസേര ഒന്ന് പൂർത്തിയാക്കി മതി. ഇവിടെയും ഒന്ന് രണ്ട് മൂന്ന് കസേര ഉണ്ട് ഇൻഷാല്ലാ. ഇനി വേറൊന്നും നടക്കാനില്ല, ദുആ മാത്രമേ ഉള്ളൂ നടക്കാൻ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പോവാണ് ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ട് ഇതിന് നല്ല ചെലവുണ്ട്. ആ ചെലവുള്ള ചെലവുള്ളതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല രൂപത്തിൽ നിങ്ങളൊക്കെ സഹായിക്കണം. അല്ലാഹു തആല എല്ലാവരുടെയും വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം കാണിച്ചു തരുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ സദസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ പരിപാടി ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നൂറുകണക്കിന് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരുണ്ട്. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ദാറുൽ ഇർഷാദും കെജിഎനും അതുപോലെ നമ്മുടെ മറ്റു എല്ലാ സ്ഥാപനങ്ങളും നമ്മളൊക്കെ ഈ പാവങ്ങളായ നമ്മളൊക്കെ ചേർന്ന് നടത്തുന്ന മൂഡബിദ്രയിലെ നല്ലൊരു പള്ളി ദർസും അതിനുവേണ്ടി സഹായിക്കുന്ന പലരും ഉണ്ട്. അതിന്റെ മൂന്നാമത്തെ നിലയുടെ പണി ഇൻഷാല്ലാ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നടക്കണം. 1,730,000 രൂപ എസ്റ്റിമേറ്റ് പറഞ്ഞപ്പോൾ ഓരോ മുഹിബ്ബീങ്ങളും, ഞാൻ ഒരാളെ അടുത്തു അങ്ങോട്ട് പോയിട്ടില്ല, വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്തപ്പോ 5 ലക്ഷം രൂപ ഏറ്റെടുത്തവരുണ്ട്, 1 ലക്ഷം ഏറ്റെടുത്തവരുണ്ട്, 25,000 ഏറ്റെടുത്തവരുണ്ട്, 50,000 ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹുവേ നീ അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാൻ. എല്ലാ മാസവും നമ്മുടെ ദർസിന് വേണ്ടിയിട്ടുള്ള ചെലവിന് ബഹ്റൈനിൽ നിന്ന് 2 വാട്സപ്പ് ഗ്രൂപ്പും കുവൈത്തിലെ 1 വാട്സപ്പ് ഗ്രൂപ്പും അബുദാബിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ടുള്ള 1 വാട്സപ്പ് ഗ്രൂപ്പും ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നവർ സഹായിക്കുന്നവരുണ്ട്. ഇതെന്തിന് ഇവിടെ പറഞ്ഞു ചോദിച്ചാൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകളും ഉലമാക്കളൊക്കെ ദുആ ചെയ്യാനാണ്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ സദസ്സിൽ ഇത്രയും നേരം ഇരുന്ന് സഹകരിച്ച് സന്തോഷിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ നീ നല്ല ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹകരിക്കുന്ന സഹായിക്കുന്ന ചെറുപ്പക്കാർ, നമ്മുടെ നേതാക്കൾ, സഹകാരികൾ, നീ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇത്രയും നേരം നമുക്ക് നിന്റെ കോടതിയിൽ ഉപകരിക്കുന്ന സമയങ്ങളാക്കി തരണേ റഹ്മാനേ. നീ പാഴാക്കല്ലേ അല്ലാ. എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, പഠിച്ച റബ്ബേ നീ അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, നീ മക്കള് നൽകണേ റഹ്മാനെ. നമ്മുടെ കുട്ടികളുടെ പരീക്ഷകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജ്അലുൽ ഹസന ഇദാ ശിഅത സഹല. ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നീ മക്കളുടെ പരീക്ഷകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മരണം ഖൈറായ സമയത്ത് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് നീ തരണേ അല്ലാ. മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ ഭാഗ്യം തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന തംഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തബറുക്കിന്റെ ഭക്ഷണം ഇവിടെ ഉണ്ട് ഇൻഷാല്ലാ. അത് വാങ്ങിക്കോ, ആ വാങ്ങാതെ ആരും പോകരുത്. അതിവിടെ വിതരണം ചെയ്യും. തങ്ങളവരുകളെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ മുസാഫത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കീശയിലുള്ള നല്ല സംഖ്യ പുറത്തെടുക്കണം. 2,000 നോട്ടുള്ളവർ അങ്ങനെ, 1,000 ഉള്ളവർ അങ്ങനെ, 500 ഉള്ളവർ അങ്ങനെ. ഇതിനൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് എവിടെയും നഷ്ടപ്പെട്ടു പോകൂല. അത് നിങ്ങൾ എന്താക്കുക, തങ്ങളെ കയ്യിൽ കൊടുക്കുക. പിന്നെ അത്ര മാത്രല്ല, 100 ഉള്ളവര് 2,000 ഇല്ലാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കണ്ട. 100 കൊടുക്ക, 50 കൊടുക്ക, 10 കൊടുക്ക. ഇനി ഒന്നും അല്ല, 5 റുപ്യന്റെ നോട്ടാണോ അതും കൊടുക്ക. ഇനി അതൊന്നും ഇല്ലേ, കയ്യെങ്കിലും കൊടുക്ക, ആ കൈയൊക്കെ തിരിച്ചു കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ പൈസ മാത്രം തിരിച്ചു കിട്ടാത്ത, അത് ദുആ കിട്ടും, നല്ല ദുആ കിട്ടും. എല്ലാവരും സഹകരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, ആദരണീയരായ ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പ, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മഅദിൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സാര
സാരഥി ഒരുപാട് ആത്മീയ നേതൃത്വമായ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പയുടെ തങ്ങളെ സഹോദരിയുടെ മകനും കൂടിയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെ മുസാഫത്ത് ചെയ്യുക, കഴിയാതെ ആരും പോകരുത്. എല്ലാവരും മുസാഫത്ത് കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക. റജബ് മാസല്ലേ, അതുകൊണ്ട് ദുആ ആവശ്യമില്ലാത്തവർ ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ഒരു സദസ്സിന്റെ ഭംഗി അതിന്റെ അവസാന സമയത്താണ്. അതുകൊണ്ടാണ് മലക്കുകൾ ഇങ്ങനെ നോക്കും, അവസാന സമയം വരെ ആരാ ഉണ്ടാവുക ഇങ്ങനെ നോക്കും, എന്നിട്ടാണ് മാർക്കിടുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും മുസാഫത്ത് കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക. പുറത്തുള്ള സുഹൃത്തുക്കൾ കസേര ബാക്കിയുണ്ടെങ്കിൽ അകത്ത് വന്നിരിക്കുക, എന്നിട്ട് നല്ല നിറഞ്ഞിട്ടുള്ള ഉള്ള ഇതേ രൂപത്തിൽ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ സദസ് ദുആക്ക് തരട്ടെ, സദസ്സാക്കി തരട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എല്ലാവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله عليه وسلم صلى الله على محمد صلى الله عليه